ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലെ മഹനീയ സാന്നിധ്യങ്ങളാണ്. മഹത് വ്യക്തികളുടെ സ്പർശം, പ്രഭാവം, അതെപ്പോഴും ചരിത്രത്തിൻ്റെ ഗതിയെ, കാലത്തിൻ്റെ പ്രവാഹ രീതി വിശേഷങ്ങളെ വളരെ സ്വാധീനിച്ചിട്ടുണ്ട്. എന്റെ ഇടയൻ, എനിക്ക് ഒരു കുറവും വരികയില്ല. പച്ചപ്പുൽപ്പുറത്ത് അവിടുന്ന് എന്നെ കിടത്തും. പ്രശാന്തമായ അരുവികളിലേക്ക് അവിടുന്ന് എന്നെ നയിക്കും. തിരുമേനിയുടെ സഹോദരൻ തമ്പി ഡോക്ടർ 1946 കുമ്പനാട് ചികിത്സ തുടങ്ങിയ കാലം മുതൽ തിരുമേനി കാലം ചെയ്ത നാൾ വരെ സ്വന്തം ഭവനത്തെ പോലെ ഈ സ്ഥാപനത്തെ സ്നേഹിച്ചു. ആത്മേയൻ എന്ന നിലയിലും പട്ടക്കാരൻ, എപ്പിസ്കോപ്പ, മിത്രപോലിത്ത, വലിയ മിത്രപോലിത്ത എന്ന നിലകളിലും ആശുപത്രിയുടെ വളർച്ചയിൽ തിരുമേനി നൽകിയ സംഭാവന വിലപ്പെട്ടതാണ്. ക്രിസ്തുസ്റ്റം തിരുമേനി വിശ്രമ ജീവിതം നയിച്ചത് ഫെലോഷിപ്പ് ആശുപത്രിയിലായിരുന്നു. Now let's begin our program with a beautiful song by our choir team. I call upon all the choir members to kindly rise for the prayer song. Thank you.
Thank you, choir, for the blessed song. Now I request very reverend K. Maman sir to lead us in prayer. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, ഈ അനുഗ്രഹീതമായ അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവേ, വിശ്വാസം വലിയ മെത്ര പൊരുത്തോർക്കുവാൻ ആ ഓർമ്മയിൽ കർത്താവെ ഒത്തുകൂടുവാൻ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ വേള നിൻ്റെ ദാനമാണെന്ന് ഞങ്ങൾ ഓർക്കുന്നു. തിരുമേനയിലൂടെ ലോകത്തിനും ഭാരതത്തിനും ക്രൈസ്തവ സഭയ്ക്കും ഇതര രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കും ലഭിച്ച വലിയ ഉൾക്കാഴ്ചകൾക്കും പ്രേരണകൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. വ്യത്യസ്തമായി ചിന്തിപ്പാനും പ്രത്യേക തരത്തിൽ പ്രവർത്തിക്കാനും അത് ദൈവനാമ മഹത്വത്തിനെ ആളുകളുടെ പ്രയോജനത്തിന് മുഖാന്തരീഭവിപ്പിക്കുവാനും അവിടുത്തെ മകനെ എടുത്ത് ഉപയോഗിച്ചിട്ടുള്ള വിവിധ മുഖാന്തരങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. മാത്തോമാ സഭയ്ക്ക് മാത്രമല്ല, ക്രൈസ്തവ സഭയ്ക്ക് മാത്രമല്ല, എല്ലാ ജനവിഭാഗങ്ങൾക്കും പ്രയോജനം ചെയ്തുകൊണ്ട് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായി ജീവിപ്പാനും ദൈവം കൊടുത്ത ആയുസ് ഏറ്റവും പ്രയോജനകരമായി ചെലവഴിച്ച് ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെടുവാനും ഇടയാക്കിയ തിരുമേനിയുടെ ജീവിതത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യും. പ്രദേശങ്ങളൊക്കെ ജീവിച്ച് ഇവിടെ അനുഗ്രഹകരമായി ശുശ്രൂഷിപ്പാൻ്റെ കവണ്ണം നിൻ്റെ മകനെ നീ സഹായിച്ചു. ഫെലോഷിപ്പ് മിഷൻ ആശുപത്രിയുമായി ബന്ധപ്പെട്ടും ധാരാളം പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിലൂടെ നിർവഹിക്കപ്പെട്ടത് ഓർത്ത് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. കലമണ്ണിൽ കുടുംബം ഈ ആശുപത്രിക്ക് ചെയ്തിട്ടുള്ള ശ്രേഷ്ഠമായ സേവനങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. തമ്പിശാനിലൂടെ ഡോക്ടർ ജേക്കബ് ഉമ്മനിലൂടെ ആശുപത്രിയിൽ ലഭിച്ച സേവനങ്ങളെ ഓർക്കുന്നു. തിരുമേനി നൽകിയതാകുന്ന വലിയ സംഭാവനകളെ ഞങ്ങൾ പ്രത്യേകം ഓർക്കുന്നു. കർത്താവെ, എൻ്റെ മകനിലൂടെ ഈ ദേശത്തിന് ലഭിച്ച ശ്രേഷ്ഠമായ ഉൾക്കാഴ്ചകളെ സംഭാവനകൾ ഞങ്ങളുടെ ഈ ദേശത്തിന് മുതൽക്കൂട്ടാണെന്ന് മനസ്സിലാക്കി നിൻ്റെ മകൻ്റെ ജീവിതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിപ്പാൻ ഞങ്ങൾക്ക് ലഭിച്ച നല്ല പ്രേരണകൾ നല്ല അനുഭവങ്ങൾ അനുഭവിക്കുമ്പോൾ ദൈവത്തോട് നന്ദിയുള്ളവരായി ജീവിക്കുവാൻ ഞങ്ങൾക്ക് സഹായിക്കണമേ. ഈ മനുസ്മരണ സമ്മേളനത്തിൽ അവിടുത്തെ സാന്നിധ്യമുള്ളതുകൊണ്ട് സ്തോത്രം. നേതൃത്വം നൽകുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. കുടിവരവ് അനുഗ്രഹകരവും സന്തോഷകരവും ഞങ്ങളുടെ ജീവിതത്തിൽ പുതിയ ഉൾക്കാഴ്ചകൾ ലഭിക്കുക മാത്രമല്ല അത് ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങളുടെ ജീവിതം കൂടുതൽ അർത്ഥപൂർണമായി നയിക്കുവാൻ പ്രേരകമാക്കി തീർക്കുകയും ചെയ്യണമേ. മെസ്സിഹയുടെ നാമത്തിൽ ഞങ്ങൾ താഴ്മയായി പ്രാർത്ഥിക്കുന്നത് കേൾക്കുമാറാകണമേ. Amen. Moving forward, now I request our respected administrator of Fellowship Mission Hospital and AMM Center, Reverend Thomas John, for the welcome speech. Welcome, Achyu. Malangara Mathoma Suryani Sabhayude പരമാധ്യക്ഷൻ അഭിമന്യ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെട്രോപൊളിറ്റൻ തിരുമേനി, മലങ്കര കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ അഭിമന്യ മോറോന്മാർ ബസേലിയോസ് കർദിനാൾ ക്ലിമീസ് കാതോലിക്ക ബാബ തിരുമേനി, മാർത്തോമ സുറിയാനി സഭ ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനാധിപനും ഈ ഹോസ്പിറ്റലിൻ്റെ ചെയർമാനുമായ അഭിമന്യ തോമസ് മാ തിമത്തിയസ് എപ്പിസ്കോപ്പ തിരുമേനി, വികാരി ജനറാൽ വന്യ ദിവ്യശ്രീ കെ എം മാമനച്ചൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ ജിജി മാത്യു, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ജിജി ജോൺ മാത്യു, ഫെലോഷിപ്പ് മിഷൻ ഹോസ്പിറ്റൽ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ രാജു പി ജോർജ് ട്രഷറർ, ശ്രീ വന്യ വൈദിക ശ്രേഷ്ഠർ, ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെയും നേരിട്ടും ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ഏവരുമേ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനം ഞാൻ അറിയിക്കട്ടെ. ചിന്തകൾ ബാക്കിയാക്കി ക്രിസ്തീയ സമൂഹത്തിൻ്റെ വലിയ ഇടയൻ, കുമ്പനാടിൻ്റെ പ്രിയപുത്രൻ, ഫെലോഷിപ്പ് കുടുംബത്തിൻ്റെ പ്രിയ അപ്പച്ചൻ ഓർമ്മയായി. മാർത്തോമാ സഭയുടെയും ദേശത്തിൻ്റെയും ആത്മീയ ആചാര്യൻ, ജാതിമത ഭേദമന്യെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിച്ചിരുന്ന, ഫലിതത്തിലൂടെ ആത്മീയ ദർശനങ്ങളും തത്വചിന്തകളും ജനഹൃദയത്തിൽ എത്തിച്ച
സുവർണ നാവിൻ്റെ ഉടമയായിരുന്ന പ്രിയപ്പെട്ട തിരുമേനി മാനവികതയുടെ ഉദാത്ത മാതൃകയായിരുന്നു. നിരാലംബർക്കും അശരണർക്കും അഭയമായിരുന്നു നമ്മെ വിട്ടുപിരിഞ്ഞ അഭിവന്യ തിരുമേനി. ഈ ആശുപത്രിയുടെ ആരംഭം മുതൽ അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വളർച്ചയ്ക്കും നിർണായകമായ പങ്ക് വഹിച്ചവരായിരുന്നു അഭിമന്യ തിരുമേനിയും തിരുമേനിയുടെ സഹോദരൻ തമ്പി ഡോക്ടറും. ഇത്തരുണത്തിൽ ബഹുമാനപ്പെട്ട തമ്പി ഡോക്ടറുടെ സേവനങ്ങളെ നന്ദിയോടെ സ്മരിക്കുന്നു. 1940കളിൽ ഇരവിവേറു പള്ളിയുടെ മുഖത്തട്ടിൽ പ്രാർത്ഥനയ്ക്കായി ഒരുമിച്ചു കൂടിയ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ആശയമായിരുന്നു 75 വർഷം പിന്നിടുന്ന കുമ്പനാട് ഫെലോഷിപ്പ് മിഷൻ ആശുപത്രി. ഈ സംഘത്തിലെ രണ്ടുപേരായിരുന്നു ക്രിസോസ്റ്റം തിരുമേനിയും സഹോദരൻ തമ്പി ഡോക്ടറും. മെഡിക്കൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി നാട്ടിലെത്തിയ ഡോക്ടർ ജേക്കബ് ഉമ്മൻ തമ്പി ഡോക്ടർ പ്രേയർ ഫെലോഷിപ്പുമായി ചേർന്ന് ആരംഭിച്ച ആതുരാലയം വളർന്ന് വലുതായി ഇന്ന് അനേകർക്ക് അത് പ്രയോജനകരമായി ഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഹോസ്പിറ്റൽ കോമ്പൗണ്ടിൽ AMM ജീറിയാട്രിക് സെന്റർ ആരംഭിക്കുവാൻ തിരുമേനിയും സഹോദരനും ചേർന്ന് സൗജന്യമായി നൽകിയ സ്ഥലത്ത് AMM ജീറിയാട്രിക് സെന്റർ ആരംഭിച്ചു. 100ലധികം പേർ ഒരു കുടുംബം പോലെ സന്തോഷത്തോടെ കഴിയുന്നു. തിരുമേനിയുടെ കരുതൽ എടുത്ത് പറയേണ്ടതാണ്. 2020 ഡിസംബർ മുതൽ ഈ സ്ഥാപനത്തെ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം എനിക്ക് അവസരം ഒരുക്കി തന്നു. പലപ്പോഴും തിരുമേനിക്ക് ഭക്ഷണവുമായിട്ട് വരും. ഒരു ദിവസം തിരുമേനി എൻ്റെ ഭാര്യയോട് ചോദിച്ചു, എന്നും എനിക്ക് ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് തരുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു, തിരുമേനി ഒരു ബുദ്ധിമുട്ടുമില്ല, ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ തിരുമേനിയുടെ കാലം ചെയ്യുന്ന അന്ന് തിരുമേനിക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കുവാനും തിരുമേനി അത് സന്തോഷത്തോടെ കഴിക്കുകയും ചെയ്തു എന്നുള്ളത് ഞങ്ങളുടെ ജീവിതത്തിലെ വലിയ ഭാഗ്യമായിട്ട് ഞങ്ങൾ കരുതുകയത്രേ. ഈ ആശുപത്രിയിൽ എല്ലാവരുടെയും പ്രിയപ്പെട്ട അപ്പച്ചനായിരുന്നു തിരുമേനി. ഈ ആശുപത്രിയിലുള്ള ഡോക്ടേഴ്സ്, പ്രത്യേകിച്ച് ഡോക്ടർ രാജു പി ജോർജ്, മറ്റ് എല്ലാവരും സ്വന്തം പിതാവിനെ പോലെ തിരുമേനിയെ സ്നേഹിക്കുകയും തിരുമേനിയെ ശുശ്രൂഷിക്കുകയും ചെയ്തു. ഈ ആശുപത്രി തിരുമേനി സ്വന്തം ഭവനം പോലെ കരുതുകയുണ്ടായി. ലാസ്റ്റ് ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ കഴിയുമ്പോൾ തിരുമേനി പറഞ്ഞ വാക്ക് ഇപ്രകാരമാണ്, നമുക്ക് നമ്മുടെ ആശുപത്രിയിൽ പോകാം. ആശുപത്രിയെ സ്വന്തം ഭവനം പോലെ സ്നേഹിച്ച, ഇവിടെയുള്ളവരെ മക്കളെപ്പോലെ കരുതിയ, രാഷ്ട്രവും സംസ്ഥാനവും ഔദ്യോഗികമായി ആദരിച്ച ആ സ്നേഹസമ്പന്നനായ പിതാവിൻ്റെ മുൻപിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കട്ടെ. ഇന്ന് ഈ അനുസ്മരണ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ അഭിമന്യ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത തിരുമേനിയാണ്. രണ്ട് പ്രാവശ്യം ഈ മീറ്റിംഗ് നടത്തുവാനായിട്ട് ആഗ്രഹിച്ചുവെങ്കിലും കോവിഡിന്റെ പശ്ചാത്തലത്തിൽ അത് നടത്തുവാനായിട്ട് കഴിഞ്ഞില്ല. തിരുമേനി പറയുമായിരുന്നു, നമുക്ക് ഇതൊരു സൂം മീറ്റിംഗ് കൂടെ വേണ്ട, 4 പേര് കൂടുമ്പോൾ മാത്രം നടത്തിയാൽ മതിയെന്ന് പറയുമായിരുന്നു. ഇന്ന് വളരെ തിരക്കേറിയ ജീവിതത്തിനിടയിൽ ഈ മീറ്റിംഗ് നടത്തുവാൻ വേണ്ട പ്രോത്സാഹനവും ആലോചനയും തിരുമേനി നൽകിത്തന്നു. മാർത്തോമാ സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലാണ് തിരുമേനി ഈ സഭയുടെ അമരക്കാരനായിട്ട് ചുമതലയേൽക്കുന്നത്. കാറും കോളും കാറ്റും നിറഞ്ഞ കാലഘട്ടത്തിൽ
സഭയാകുന്ന നൗകയെ മുങ്ങിപ്പോകാതെ ശക്തമായ നേതൃത്വം നൽകി സഭയെ മുന്നോട്ട് നയിക്കുന്നു എന്നുള്ളത് ഏറ്റവും അഭിമാനകരമാണ്, ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷകരമാണ്. തിരുമേനിയുടെ ജീവിതവും ശൈലിയും മറ്റു എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹത്തിൻ്റെയും പ്രത്യേകിച്ച് സമൂഹത്തിൽ പാർശ്വവൽക്കപ്പെട്ടിരിക്കുന്നവരുടെയും ഉന്നമനത്തിന് വേണ്ടി അവരുടെ പുരോഗതിക്ക് വേണ്ടി അക്ഷീണ തിരുമേനി പരിശ്രമിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുമാത്രമല്ല, തിരുമേനി കുന്നംകുളം ഭദ്രാസനത്തിൻ്റെ ചുമതല വഹിക്കുമ്പോൾ സൗത്ത് ഇന്ത്യയിലുള്ള അനേക മിഷൻ ഫീൽഡുകൾ ആരംഭിക്കുന്നതിന് നേതൃത്വം നൽകി. കുന്നംകുളം തിരുമേനിക്ക് സുപരിചിതമായിരുന്നു. അവിടെ പ്രവർത്തിക്കുന്ന ഓരോ മിഷനറി അച്ഛന്മാരെയും സുവിശേഷകരെയും വ്യക്തിപരമായി തിരുമേനി അറിയുമായിരുന്നു, അവരുടെ ആവശ്യങ്ങൾ അറിയുമായിരുന്നു. തിരുമേനി ഇരുന്ന ഭദ്രാസനങ്ങളിലൊക്കെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നിർവഹിച്ച് ഇന്ന് സഭയുടെ അമരത്ത് ആയിരിക്കുമ്പോൾ സഭയെ മുൻപോട്ട് നയിക്കുവാൻ ആവശ്യമായ ദൈവകൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുമേനി എപ്പോഴും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തിരുമേനിയുടെ നേതൃത്വം സഭയ്ക്കും സമൂഹത്തിനും വളരെ അനുഗ്രഹകരമായി തീരും എന്നുള്ളതിൻ്റെ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് ഈ ഹോസ്പിറ്റലിൻ്റെ ഓരോ കാര്യങ്ങളിലും തിരുമേനി സസൂക്ഷ്മം വീക്ഷിക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും ആത്മാർത്ഥതയോടും കൂടെ അഭിവന്യ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്ത തിരുമേനിയെ ഈ അനുസ്മരണ സമ്മേളനത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മലങ്കര കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ മോറോന്മാർ ബസേലിയോസ് കർദിനാൾ ക്ലിമീസ് ബാബ തിരുമേനി, ഈ മീറ്റിംഗിൻ്റെ ഉദ്ഘാടനം ആരെ വേണം എന്ന് HAC ആലോചിച്ചപ്പോൾ തിമത്യസ് തിരുമേനി പറഞ്ഞ വാക്ക് നമുക്ക് ക്ലിമീസ് ബാബ തിരുമേനിയെ വിളിക്കണമെന്നാണ്. എല്ലാവരും അത് ഒരുപോലെ അത് സ്വാഗതം ചെയ്തു. മെത്രാപ്പോലിത്ത തിരുമേനിയോട് പറഞ്ഞപ്പോൾ തിരുമേനിയും വളരെ സന്തോഷത്തോടുകൂടി അത് സ്വാഗതം ചെയ്തു. ഞാൻ ഈ ആവശ്യം പറഞ്ഞ തിരുമേനിയെ വിളിച്ചപ്പോൾ തിരുമേനി പറഞ്ഞു, എനിക്ക് അവിടെ വരുന്നതിൽ വളരെ സന്തോഷമേ ഉള്ളൂ, പ്രത്യേകിച്ച് ക്രിസ്തോസം തിരുമേനിയുടെ ഒരു പ്രോഗ്രാമിന് സംബന്ധിക്കുന്നത് എനിക്ക് വളരെ സന്തോഷകരമാണ് എന്ന് തിരുമേനി പറയുകയുണ്ടായി. വളരെ സന്തോഷത്തോടുകൂടി അഭിവന്യ ബാബ തിരുമേനി ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചു. മലങ്കര കത്തോലിക്ക സഭയ്ക്ക് ശക്തമായ നേതൃത്വമാണ് തിരുമേനി നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് സാമൂഹ്യ വിഷയങ്ങളിലൊക്കെ തൻ്റെ നിലപാട് വ്യക്തമായിട്ടറിയിക്കുകയും സഭയുടെയും സമൂഹത്തിൻ്റെയും ഉന്നമനത്തിനു വേണ്ടി അക്ഷീണം പരിശ്രമിക്കുകയും ചെയ്യുന്ന ബാബ തിരുമേനിയെ നമുക്ക് ലഭിച്ചത്, ഇന്ന് ഈ മീറ്റിംഗ് ലഭിച്ചത് നമ്മുടെ ഒരു ഭാഗ്യമായിട്ട് കരുതുകയത്രേ. ലാളിത്യത്തിൻ്റെ ഉടമയാണ് തിരുമേനി. ഞാൻ എൻ്റെ ഒരു അനുഭവം ഞാൻ ഓർക്കുന്നത്, ഞങ്ങളുടെ കുടുംബ സ്നേഹിതനായ ജേക്കബ് ജോൺ അച്ഛനെ, കത്തോലിക്ക സഭയിലെ പ്രായമുള്ള ജേക്കബ് ജോൺ അച്ഛനെ കാണുവാനായിട്ട് തിരുവനന്തപുരത്ത് ഞാൻ ചെല്ലി. എവിടെ അച്ഛൻ പാർക്കുന്നത് എവിടെയാണെന്ന് എനിക്ക് വളരെ വ്യക്തമില്ല. ഞങ്ങൾ തിരുമേനിയുടെ അരമനയിൽ കയറി ചെന്നു. ചെന്നപ്പോൾ തിരുമേനി എങ്ങോട്ട് പോകുവാനായിട്ട് കാറ് കയറാൻ തുടങ്ങുകയാണ്. ഞങ്ങളെ കണ്ട മാത്രമേ തന്നെ കാറിൽ നിന്ന് ഇറങ്ങി വന്ന് സന്തോഷത്തോടെ സ്വീകരിച്ചു. അപ്പോൾ ഞാൻ ഈ ആവശ്യം പറഞ്ഞു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അച്ഛനോട് വഴി പറഞ്ഞു കൊടുക്കുവാൻ പറഞ്ഞിട്ടാണ് തിരുമേനി അവിടുന്ന് പോയത്. മറ്റുള്ളവരെ സ്നേഹിക്കുകയും കരുതുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന തിരുമേനി തൻ്റെ എല്ലാ പ്രവർത്തന മേഖലകളിലും അത് ഇന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം വേറൊരു സുദിനം കൂടിയാണ്. കർദിനാളായിട്ട് ഇന്ന് 9 വർഷം പൂർത്തിയായി, 10ാം വർഷത്തിലേക്ക് തിരുമേനി പ്രവേശിക്കുകയാണ്. ആ ദിവസം തന്നെ നമുക്കിന്ന് ഈ മീറ്റിംഗ് തിരുമേനിയെ കിട്ടിയത് വളരെ
സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവമാണ്. ആ സന്തോഷം പങ്കുവയ്ക്കുവാനായിട്ട് ഇപ്പോൾ മാർത്തോമ മെത്രാപ്പോലത്തെ തിരുമേനി തിരുമേനിയെ ഷാൾ അണിയിച്ച് അനുമോദിക്കുന്നതായിരുന്നു. ഇന്നായ മീറ്റിങ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനെത്തിയ അഭിമന്യ ക്ലിമീസ് ബാബ തിരുമേനിയെ വളരെ സ്നേഹത്തോടും ഭക്തി ആദരവോടും കൂടെ ഈ മീറ്റിങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളും. അഭിമന്യ തോമസ് മാർ തിമത്യോസ് തിരുമേനി ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ ചുമതലയോടൊപ്പം ഈ ആശുപത്രിയുടെ ചെയർമാനായിട്ട് അനുഗ്രഹിക്കപ്പെട്ട നേതൃത്വം നൽകി വരുന്നു എന്നുള്ളത് ഈ കാലങ്ങളിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. തിരുമേനി ഈ ഹോസ്പിറ്റലിൻ്റെ ചുമതലയേറ്റ നാൾ മുതൽ ഇതിൻ്റെ ചെറുതും വലുതുമായിട്ടുള്ള ഓരോ കാര്യങ്ങളിലും വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ വളർച്ചയിൽ ഒരു നിർണായകമായ പങ്ക് തിരുമേനി വഹിച്ചുകൊണ്ടിരിക്കുന്നു. തിരുമേനിയെ സംബന്ധിച്ച് പറയുമ്പോൾ താൻ ഏൽക്കുന്നതായിട്ടുള്ള ഓരോ ഉത്തരവാദിത്വങ്ങളും വളരെ വിശ്വസ്തയോടും സൂക്ഷ്മതയോടും ഏറ്റവും ഭംഗിയായ രീതിയിൽ ഓരോ കാര്യങ്ങൾ മുൻപോട്ട് പോകണം എന്നുള്ള ആ വലിയ താല്പര്യത്തോടും കൂടെ തിരുമേനി ഓരോ കാര്യങ്ങളും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നുള്ളത് ഈ കഴിഞ്ഞ ചില മാസങ്ങളായിട്ട് ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇതിൻ്റെ ഓരോ സമയം കിട്ടുമ്പോഴൊക്കെ രണ്ട് ഭദ്രാസനങ്ങളുടെ ചുമതല വഹിക്കുന്നതോടൊപ്പം സമയം കിട്ടുമ്പോഴൊക്കെ അല്ലെ സമയം കണ്ടെത്തി ഈ ആശുപത്രി സന്ദർശിക്കുകയും ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നല്ല നേതൃത്വം നൽകുകയും ചെയ്യുന്നു എന്നുള്ളത് ഈ സമയത്ത് എടുത്തു പറയേണ്ടതാണ്. നമ്മുടെ ക്രിസ്തോസ് തിരുമേനി കാലം ചെയ്യുന്ന സമയം അഭിമന്യ തിരുമേനിയും കൂടെ അടുക്കൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ സന്തോഷ ഭാഗ്യകരമായിട്ടുള്ള ഒരനുഭവമായിട്ട് കാണുകയത്രേ. അഭിമന്യ തിരുമേനി, ഇന്ന് ഈ മീറ്റിങ്ങിൽ നമുക്ക് മെമ്മോറിയൽ മെസ്സേജ് നൽകുന്നു. കൃത്യസമയത്ത് തന്നെ ഇവിടെ വന്നു ചേർന്നു. അഭിമന്യ തോമസ് മാർ തിമത്യോസ് തിരുമേനിയെ വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും ആദരവോടും കൂടെ ഈ സമ്മേളനത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് മെമ്മോറിയൽ മെസ്സേജ് നൽകുവാനായിട്ട് കടന്നു വരാൻ സമ്മതിച്ചിരിക്കുന്നത് നമ്മുടെ എം പി ശ്രീ ആൻ്റോ ആൻ്റണിയാണ്. അദ്ദേഹം ഇവിടെ എത്തിച്ചേരും, ഒരു ഉരുൾ പൊട്ടിയ സ്ഥലത്ത് പോയിരിക്കുകയാണ്. അവിടെ നിന്നാണ് ഇവിടെ ഞാൻ എത്തിച്ചേരും എന്ന് വിളിച്ചു പറയുകയുണ്ടായി. ഈ ഹോസ്പിറ്റലിൻ്റെ ഏത് ആവശ്യങ്ങൾക്കും, പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്ത് ഓക്സിജൻ ക്ഷാമം രൂക്ഷമായപ്പോൾ, ഓക്സിജൻ സിലിണ്ടർ കിട്ടാൻ ബുദ്ധിമുട്ട് നേരിട്ടപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഈ ആവശ്യം പറയുകയും ആ രാത്രിയിൽ തന്നെ കോട്ടയത്തുള്ള ഒരു ഓക്സിജൻ പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ട് ഓക്സിജൻ ക്ഷാമം തീരുന്നിടം വരെ ആവശ്യത്തിനുള്ള ഓക്സിജൻ നമുക്ക് ലഭിക്കത്തക്ക ക്രമീകരണം അദ്ദേഹം ചെയ്യുകയുണ്ടായി. ഈ ആശുപത്രിയുടെ നല്ലൊരു സ്നേഹിതനാണ്. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വിരരവൻ കെ എം മാമനച്ചൻ, മാർത്തോമാ സഭയിലെ സീനിയർ വികാരി ജനറൽ, കുമ്പനാട് സ്വദേശി, ഈ ഹോസ്പിറ്റലിൻ്റെ എച്ച് എസ് സി മെമ്പർ, ഈ ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള നല്ല ആലോചന നൽകി തരികയും സമയം കിട്ടുമ്പോഴൊക്കെ ഇവിടെ സന്ദർശിക്കുകയും ആവശ്യമായ നേതൃത്വം നൽകുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട വികാരി ജനറൽ കെ എം മാമനച്ചനെ വളരെ ആദരവോടുകൂടി ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളും. ജിജി മാത്യൂസ്, പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർ, ഈ ആശുപത്രിയുടെ നല്ല സ്നേഹിതൻ, ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് ഏതാവശ്യം പറഞ്ഞാലും വേണ്ട സഹായം എത്തിച്ചു തരുന്നു. ഈ ഹോസ്പിറ്റലിൻ്റെ വളർച്ചയ്ക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ നൽകുന്നു. വളരെ സന്തോഷത്തോടുകൂടെ ഈ അനുസ്മരണ സമ്മേളനത്തിലേക്ക് ഞാൻ ജിജി മാത്യൂസിനെ സ്വാഗതം ചെയ്യുന്നു.
ശ്രീമതി ജിജി ജോൺ മാത്യു. കോയിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി സേവനം അനുഷ്ഠിക്കുന്നു. ഈ ആശുപത്രിയുടെ നല്ല ഒരു സ്നേഹിതയാണ്. ഇരവൂർ ഇമ്മാനുവൽ മാത്തോമ ഇടവകാംഗവും ഈ ഹോസ്പിറ്റലിൻ്റെ പുരോഗതിക്ക് ആവശ്യമായ നേതൃത്വം നൽകുകയും ചെയ്യുന്നു. ശ്രീമതി ജിജി ജോൺ മാത്യുവിനെ ഞാൻ വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ രാജു പി ജോർജ്, ദീർഘകാലമായി ഈ ആശുപത്രിയുടെ ചീഫ് ഫിസിഷ്യനായി സേവനം അനുഷ്ഠിക്കുന്നു. ആശുപത്രിയുടെ പ്രയാസ സമയങ്ങളിൽ പ്രതിസന്ധി നേരിട്ടപ്പോൾ ഡോക്ടർ രാജു പി ജോർജിൻ്റെ സേവനം പ്രശംസനീയമാണ്. അഭിമന്യ ക്രിസോസ്റ്റം തിരുമേനി ഹോസ്പിറ്റലായിരുന്നപ്പോൾ ഡോക്ടർ നേതൃത്വം കൊടുത്ത ഡോക്ടേഴ്സിൻ്റെ ഒരു ടീം തിരുമേനിക്ക് ആവശ്യമായ എല്ലാ ശുശ്രൂഷ കൊടുത്തത് ഏറെ ആശ്വാസകരമായിരുന്നു. തിരുമേനിയുടെ ആരോഗ്യ കാര്യങ്ങളിൽ ഡോക്ടർ രാജു പി ജോർജ് വളരെ ശ്രദ്ധ പതിപ്പിച്ചിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ഡോക്ടർ രാജു പി ജോർജിനെ സ്നേഹത്തോടും ആദരവോടും കൂടി ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളും. ട്രഷറർ സി കെ തോമസ് സൂട്ടി, ഈ ആശുപത്രിയുടെ ട്രഷറായി സേവനം അനുഷ്ഠിക്കുന്ന ആശുപത്രിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നല്ല നേതൃത്വം നൽകുന്നു. ഹോസ്പിറ്റലിൻ്റെ ഫൈനാൻസ് കാര്യങ്ങൾ സസൂക്ഷ്മം വിലയിരുത്തുകയും ആലോചന നൽകുകയും ചെയ്യുന്നു. ട്രഷറർ സി തോമസ് സൂട്ടി, വളരെ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന വന്നിയ വൈദിക ശ്രേഷ്ഠർ, ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എച്ച് എസ് സി മെമ്പേഴ്സ്, ഇടവക ചുമതലക്കാർ, തിരുമേനിയുടെ കുടുംബാംഗങ്ങൾ, ജനപ്രതിനിധികൾ, ഹോസ്പിറ്റൽ ഡോക്ടേഴ്സ്, നേഴ്സസ്, പാരാമെഡിക്കൽ സ്റ്റാഫ്, എ എം എം സെൻ്ററിൽ പ്രവർത്തിക്കുന്നവർ, മറ്റ് ആശുപത്രി പ്രവർത്തകർ, ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെയും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും വളരെ സന്തോഷത്തോടുകൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ മീറ്റിംഗ് ഈ പള്ളിയിൽ വെച്ച് നടത്തുവാൻ അനുവാദം തന്ന ഇടവ വികാരി ബഹുമാനപ്പെട്ട സി ജി തോമസ് അച്ഛൻ, ഇടവ ചുമതലക്കാർ, കമ്മിറ്റി അംഗങ്ങൾ ആവശ്യമായ എല്ലാ ക്രമീകരണവും ചെയ്ത് തന്നതിൽ പ്രത്യേകം നന്ദി അറിയിക്കുകയും അതോടൊപ്പം എല്ലാവരെയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഇന്ന് ഡി എസ് എം സി ഈ പ്രോഗ്രാം ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഡി എസ് എം സി ഡയറക്ടർ ആശിഷ് അച്ഛനോടും ടീം അംഗങ്ങളെയും വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ മീറ്റിംഗിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കൃത്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു അച്ഛൻ. A gentle reminder to all invitees regarding the maintenance of COVID-19 protocols to avoid any issues in future. Thanking you all. Moving forward, now it's time to hear the presidential message by our most reverend Dr. Theodosius Marthoma Metropolitan. മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ 22-ാമത് മാർത്തോമ മെത്രാപ്പോലിത്ത കാലഘട്ടത്തിന് ചുവരെഴുത്തുകൾ തിരിച്ചറിഞ്ഞ് സമവീക്ഷണത്തോടും സമഭാവനയോടും കൂടെ സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്ന അഭിവന്യ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്ത തിരുമേനിയെ ഏറ്റവും ആദരവോട് ക്ഷണിക്കുന്നു. തിരുമേനിയുടെ വാക്കുകൾക്കായി കാതോർക്കാം. ആദരണീയനായ മോറാൻ ബസേലിയസ് കർദിനാൽ ക്ലെമീസ് കാതോലിക്കോസ് ബാവാത്ത്, എനിക്ക് അത്രയും പൊക്കമില്ലെന്ന് മനസ്സിലാക്കാൻ ഇത്രയും നേരം വേണ്ടി വന്നു. നന്ദി, നമസ്കാരം. നമ്മളുടെ ചെങ്ങന്നൂർ ഭദ്രാസനത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന കുമ്മനാട് ഫെലോഷിപ്പ് മിഷൻ ഹോസ്പിറ്റലിലെ ചെയർമാൻ അഭിവന്യ തോമസ് മാ തിമോത്തിയോസ് തിരുമേനി ഇന്ന് അധ്യക്ഷവേദിയിലും അല്ലാതെയും ഉപദിഷ്ടരായിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, ജനപ്രതിനിധികളെ, കുമ്മനാട് മിഷൻ ഹോസ്പിറ്റലിലെ അംഗങ്ങളെ, വട്ടക്കോട് മാർത്തോമ ഇടവേലെ അംഗങ്ങളെ, കലമണ്ണിൽ കുടുംബാംഗങ്ങളെ, സഹോദര സഹോദരികളെ, സ്നേഹിതരെ, എല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം. ഇന്ന് നമുക്ക് ഇപ്രകാരം നമുക്കെല്ലാം പ്രിയങ്കരനായ പത്മഭൂഷൺ ഡോക്ടർ ഫിലിപ്പോസ് മാ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊരുത്ത തിരുമേനിൻ്റെ അനുസ്മരണ യോഗമായി
ഒറ്റക്കോട് മാർത്തമ്മ ഇടവേൽ വെച്ച് കൂടുവാൻ്റെ കോണ ഇടയായിട്ടെത്തുന്നതിൽ ഞാനും സന്തോഷിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ഇപ്രകാരം ഒരവസരം നമുക്ക് ലഭിച്ചതിൽ നിങ്ങളോട് ചേർന്ന് ഞാനും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. സമാനതകളില്ലാത്ത അതിവിശിഷ്ട വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് പത്മഭൂഷൺ ഡോക്ടർ ഫിലിപ്പോസ് മാ ക്രിസോസ്റ്റം മാർത്തമ്മ വലിയ മെത്രാപ്പോലിത്തൻ എന്ന് ഞാൻ എടുത്ത് പറയേണ്ടതായിട്ടുള്ള ആവശ്യകതയില്ല. ദൈവം ഈ കാലഘട്ടത്തിൽ നമുക്ക് കനിഞ്ഞ് നൽകിയതായിട്ടുള്ള ഒരു വലിയ സമ്മാനമാണ്. ഇനി അങ്ങനെയൊരു ആയുസ്സിന് നമുക്ക് ലഭ്യമായി തീരുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യവുമല്ല. തൻ്റെ ആയുസ് മുഴുവൻ ദൈവത്തിൻ്റെ സന്നിധിയിലും സമൂഹത്തിന് മുമ്പാകെയും ഒരു സമ്മാനമായി നൽകുവാൻ്റെ കോണം ആയുസ്സിൻ്റെ ആദ്യോടന്തം ജീവിതത്തെ സമർപ്പിച്ചതായിട്ടുള്ളൊരു വ്യക്തിയാണ് കാലം ചെയ്തതായിട്ടുള്ള നമ്മളുടെ വലിയ തിരുമേനി. വലിയ തിരുമേനി എന്ന് പറയുന്ന അവസരത്തിൽ തന്നെ അത് ആരാണ് എന്നത് എടുത്തു പറയേണ്ടതായിട്ടുള്ള ആവശ്യകതയില്ല. എല്ലാവർക്കും അറിയാം അത് ക്രിസോസ്റ്റം തിരുമേനി ആണ് എന്നത്. തൻ്റെ ജീവിതം തന്നെ ഒരു വലിയ പഠനത്തിനായിട്ടുള്ളൊരു വിഷയമായി നമ്മുടെ മുമ്പാകെ നിൽക്കുകയാണ്. ജനിച്ച് വളർന്നതായുള്ള കാലഘട്ടം മുതൽ തൻ്റെ ജീവിതത്തിലൂടെ മാതാപിതാക്കൾ, മറ്റ് ബന്ധുമിത്രാദികൾ, സഹപാഠികൾ, ഇടവാംഗങ്ങൾ, തുടർന്ന് സഭയിലെ അംഗങ്ങൾ, സമൂഹത്തിലെ അംഗങ്ങൾ എല്ലാം വായിച്ചെടുത്തതായിട്ടുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത് ഏതാനും വാക്കുകളിൽ നമുക്ക് പറഞ്ഞ് നിർത്തുവാനായിട്ട് കഴിയുന്നതായിട്ടുള്ള ഒന്നുമല്ല. അതുകൊണ്ട് എത്ര തന്നെ പറഞ്ഞാലും തീരാത്തതായിട്ടുള്ള ഒരു വലിയ തിരുമേനിയുടെ സ്മരണയാണ് ഇന്ന് ഈ മീറ്റിങ്ങിലൂടെ നമുക്ക് എല്ലാവർക്കും ലഭ്യമായിട്ട് തീരുന്നത്. ഇന്നത്തെ ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യുവാൻ്റെ കോണം നമ്മളുടെ ബസേലിയസ് കാർഡിനൽ ക്ലിമ്മീസ് കത്തോലിക്ക ബാവ തിരുമേനി നമ്മുടെ മധ്യത്തിലുണ്ട് എന്നത് ഏറെ സന്തോഷം നൽകുന്നു. തിരുവല്ലായിൽ താമസിച്ചതായുള്ള കാലഘട്ടം മുതലാണ് അവർ തമ്മിലുള്ള ബന്ധത്തെ എനിക്ക് മനസ്സിലാക്കാനായിട്ട് ഇടയായി തോന്നിയിട്ടുള്ളത്. അതിന് മുമ്പേ കാണും എന്നത് എനിക്ക് ചിന്തയുണ്ട്. അത് തിരുമേനിയുടെ പ്രസംഗത്തിൽ തിരുമേനി പറയും. എന്നാൽ ക്രിസ്താസം തിരുമേനിയെ ഇത്ര അടുത്ത് അറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തി തന്നെ ഇന്ന് ഈ മീറ്റിങ്ങിൽ അത് ഇനോഗ്രേറ്റ് ചെയ്ത് പ്രസംഗിക്കുവാൻ്റെ കോണം നമ്മളുടെ മധ്യേ ഉണ്ട് എന്നത് ഏറെ സന്തോഷം നൽകുന്നു. കർദ്ദിനാളായിട്ട് 9 വർഷമായി എന്നത് എൻ്റെ എണ്ണത്തിൽ അങ്ങോട്ട് വരുന്നില്ല. ഇന്നലെ കഴിഞ്ഞ ഒരു സംഭവം പോലെ തോന്നിപ്പോകുന്നു. എന്നാൽ സഭ അംഗീകരിച്ച് നൽകിയതായിട്ടുള്ള ആ പദവിയിൽ ഏറെ കാര്യങ്ങൾ നമ്മളുടെ ഭാരതത്തിലും ഇൻ്റർനാഷണൽ ലെവലിലും എല്ലാം അനുഷ്ഠിക്കുവാൻ്റെ കാരണം സഭയിലൂടെ സാധ്യമായിട്ട് തീർന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു ചരിത്രമാണ്. എല്ലാ അഭിനന്ദനങ്ങളും അനുമോദനങ്ങളും അർപ്പിക്കുന്ന ഈ അവസരത്തിൽ തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കൂടെ ഇരുന്ന് തുടർന്നും ശ്രേഷ്ഠമായിട്ടുള്ള ശുശ്രൂഷകൾ നൽകുവാൻ ദൈവം നമ്പുരാനെടുത്ത് ഉപയോഗിക്കട്ടെ എന്നത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മളുടെ ഫെലോഷിപ്പ് ഹോസ്പിറ്റൽ ക്രിസോസ്റ്റം തിരുമേനിയുടെ 2-ാമത്തെ ഭവനമാണ് എന്ന് ഞാനങ്ങ് പറയട്ടെ. ജനിച്ച് വളർന്നതായിട്ടുള്ള ഭവനം എന്ന് സ്വന്തം വീടിനെക്കുറിച്ച് പറയുന്നത് പോലെ 2-ാമതൊരു ഭവനത്തെക്കുറിച്ച് പറയുവാനായിട്ട് സാധിക്കുമെങ്കിൽ അത് ഫെലോഷിപ്പ് ഹോസ്പിറ്റലാണ്. ഫെലോഷിപ്പ് ഹോസ്പിറ്റലിലെ മാർത്തമ്മ സഭയുടെ ചരിത്രവുമായി അഭേദ്യമായിട്ടുള്ള ബന്ധം പുലർത്തുന്നതായിട്ടുള്ള ഒരു ആശുപത്രിയാണ്. കാലം ചെയ്ത ഡോക്ടർ അലക്സാണ്ടർ മാർത്തമ്മ മെത്രാപ്പൊലിത്ത തിരുമേനിയുടെ അവസാന കാലഘട്ടം, അവസാന ദിവസങ്ങൾ, നാളുകൾ കുമ്മനാട് മിഷൻ ഹോസ്പിറ്റലാണ് ചെലവഴിച്ചത് എന്നത് എനിക്കറിയാം. പിന്നീട് നമ്മളുടെ വലിയ മെത്രാപ്പൊലിത്ത തിരുമേനിയാണ്.
ഇതിൽ ദീർഘകാലം ഫെലോഷിപ്പ് ഹോസ്പിറ്റലിൽ താമസിച്ച തിരുമേനി ഒരു ആശുപത്രിയിൽ താമസിക്കേണ്ടി വന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലല്ല അവിടെ താമസിച്ചത്. തിരുമേനി എല്ലാവരുമായിട്ട് സംസാരിക്കുവാൻ, എല്ലാവരും പോയി കാണുവാൻ, എല്ലാ രീതിയിലും തൻ്റെ സാന്നിധ്യം അനുഗ്രഹപ്രദമാക്കി തീർക്കുവാനൊക്കെ സമയം ചെലവഴിച്ചതായുള്ള ഒരു തിരുമേനിയാണ്. നമ്മുടെ രാജീവ് പി ജോർജ് ഡോക്ടറും ടീമും ശുശ്രൂഷകളൊക്കെ അനുഷ്ഠിക്കുമ്പോൾ ഡോക്ടർ രാജു എല്ലാ ദിവസവും വന്ന് തിരുമേനി ഒന്ന് വിളിക്കുകയും വർത്തമാനം പറയുകയും സുഖ അന്വേഷണങ്ങളൊക്കെ നടത്തുകയൊക്കെ ചെയ്യുമ്പോൾ ചില സന്ദർഭങ്ങളിൽ എനിക്കവിടെ ചെല്ലുവാനായിട്ടിടയായി തീർന്നിട്ടുണ്ട്. ഡോക്ടറുമായിട്ടുള്ള ബന്ധവും അതുപോലെ അഭേദ്യമായിട്ടുള്ളൊരു ബന്ധമായിരുന്നു. ആശുപത്രി കിടക്കയിൽ ഒരു എപ്പോഴും കിടക്കുന്നതായിട്ടുള്ള ഒരാളായിട്ട് കാണുവാൻ തിരുമേനി ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ വീൽചെയറിൽ എനിക്ക് ആശുപത്രിയിലൂടെ എല്ലാം ഒന്ന് പോകണം, എനിക്ക് പരിസരത്ത് ഒന്ന് പോകണം, എനിക്ക് ചുറ്റുപാടും ഒന്ന് പോകണം എന്നിനെ അവിടെ നിന്ന് മാരാമണ്ണ് വരെ പോകുന്നതിനായിട്ട് തിരുമേനി പ്രത്യേകം താല്പര്യപ്പെടുകയും പോവുകയും ചെയ്തതായുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. കൊണ്ടുപോകുന്നതിനായിട്ടും തിരികെ കൊണ്ടുവരുന്നതിനായിട്ടുണ്ടായ പങ്കപ്പാട് നിങ്ങൾക്കറിയാമെങ്കിൽ തന്നെയും തിരുമേനി അത് പ്രകടിപ്പിക്കുന്നത് ഞാനിവിടെ തന്നെ കിടക്കേണ്ടതായിട്ടുള്ള ഒരാളല്ല, അല്ലെങ്കിൽ ഇവിടെ തന്നെ ആയിരിക്കേണ്ട ഒരാളല്ല, ഈ ലോകത്തെ കാണാനായിട്ട്, ഈ പ്രദേശത്തെ കാണാനായിട്ട്, ഈ ജനത്തെ കാണാനായിട്ട്, അവരുമായിട്ടൊന്ന് ഇൻ്ററാക്ട് ചെയ്യുവാനായിട്ടൊക്കെ എനിക്ക് ഇടയായിട്ട് തീരണമെന്നത് അവസാന സമയം വരെയും താനെ ആഗ്രഹിച്ചതായുള്ളൊരു കാര്യമാണ്. ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ കുറച്ച് ദിവസമൊക്കെ താമസിച്ചതിന് ശേഷം അവരോടെല്ലാം യാത്ര ചെയ്ത് പോരുന്നതായിട്ടുള്ള അവസരത്തിൽ എൻ്റെ വീട്ടിലേക്ക് പോകാം എന്ന് പറയുന്ന പോലെയാണ് നമുക്ക് നമ്മുടെ ആശുപത്രിയിലേക്ക് പോകാം എന്ന് പറയുന്നത്. ഈയൊരു ശാഠ്യം അലക്സാണ്ടർ തിരുമേനിയിലും ഞാൻ കണ്ടതായി, വലിയ തിരുമേനിയിലും കണ്ടതായിട്ടുള്ള ഒന്നാണ്. നമ്മുടെ ആശുപത്രി അവിടെ വേണം പോകുവാനായിട്ട്, അത് ക്രിസ്തോസ് തിരുമേനിയും വളരെയധികമായിട്ട് ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് ആശുപത്രി ഫെലോഷിപ്പ് മിഷൻ ആശുപത്രിയും തിരുമേനിയുമായുള്ള ബന്ധവുമെല്ലാം മനസ്സിലാക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യം കൂടിയാണിത്. കലമണ്ണിൽ ഭവനാംഗമായിട്ടുള്ള തിരുമേനിക്ക് ഈ പ്രദേശവുമായും പ്രത്യേകിച്ച് വട്ടക്കോട്ട് മാത്തമ്മ ഇടവകയുമായും ഒക്കെയുള്ള ബന്ധം ഞാൻ ഇനി എടുത്തു പറയേണ്ടതായിട്ടുള്ള ആവശ്യകതയില്ല. ഈ മീറ്റിംഗ് ക്രമീകരിക്കാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ ആശുപത്രി പരിസരത്ത് തന്നെ ക്രമീകരിക്കാം എന്നുള്ളൊരു ചിന്ത ഉണ്ടാവാതിരുന്നതല്ല. എന്നാൽ നമുക്ക് ഇവിടെ ഒരു ദേവാലയമുള്ള അവസരത്തിൽ എന്തിന് അവിടെ നമുക്ക് ഈ ദേവാലയത്തിലേക്ക് വരാം എന്നത് പറയുകയും ഈ ദേവാലയത്തിൽ വരുവാൻ്റെ കോണം വേണ്ട ക്രമീകരണങ്ങളൊക്കെ വികാരിയച്ചനും ഇടവ അംഗങ്ങളും ചേർന്ന് അത് നിർവഹിക്കുകയും ചെയ്തു. അതിലേറെ സന്തുഷ്ടവാനാണ് ഞാൻ. തിരുമേനിയുടെ പേരിലാണ് ഇനിയും കുമ്മനാട്ടുള്ള ഫെലോഷിപ്പ് മിഷൻ ആശുപത്രി അറിയപ്പെടുവാനായിട്ട് പോകുന്നത്. തിരുമേനിക്കും ആശുപത്രിയുമായുള്ള ആ ബന്ധത്തെ മെഡിക്കൽ മിഷനെ ചിന്തിക്കുകയും ആലോചിക്കുകയും തീരുമാനിക്കുകയും ചെയ്തതായിട്ടുള്ള ഒന്നാണ്. കഴിഞ്ഞ എപ്പിസ്കോപ്പൽ സിനഡിലും അതിനെക്കുറിച്ച് പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ നമ്മളുടെ ഫെലോഷിപ്പ് മിഷൻ ഹോസ്പിറ്റൽ ഇനിയും ക്രിസോസ്റ്റം മാർത്തോമ വലിയ മെത്രാപ്പോലിത്ത ഫെലോഷിപ്പ് മിഷൻ ഹോസ്പിറ്റൽ എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്നതാണ്. അത് ഈ ദേശത്തിനും ഈ ദേശത്തുള്ള എല്ലാ ജനങ്ങൾക്കും സഭയ്ക്കും എല്ലാ അഭിമാനത്തിൻ്റേതായുള്ളൊരു അവസരമാണ് എന്നത് ഞാൻ മനസ്സിലാക്കുകയും തുടർന്നും അപ്രകാരം ആ രീതിയിൽ വളർന്നു വരുവാൻ്റെ കാരണം ആശുപത്രിക്കും ഇടയായി തീരട്ടെ എന്ന് ഞാൻ എല്ലാ ഭാവങ്ങളും ആശംസിക്കുകയും ചെയ്യുന്നു. ഞാൻ എൻ്റെ വാക്കുകളെ ദീർഘിപ്പിക്കുന്നതിനായിട്ട് ശ്രമിക്കുന്നില്ല. ഇനിയും രണ്ട് തിരുമേനിമാരെ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. തിരുമേനിമാരെ തൊട്ട് അടുത്ത് അറിഞ്ഞതായിട്ടുള്ള തിരുമേനിമാരാണ്. അവർ പറയാനായിട്ടുള്ള വാക്കുകൾ കേൾക്കുന്നതിനായിട്ട് നമുക്ക് കാതോർക്കാം. നമുക്കിപ്രകാരം ഒരവസരം നൽകിയതായുള്ള ദൈവത്തെ നിങ്ങളോടെല്ലാവരോടും ചേർന്ന് സ്തുതിച്ചുകൊണ്ടും ക്രിസ്തോസ്തം തിരുമേനിയിലൂടെ നമുക്ക് ലഭിച്ചതായുള്ള എല്ലാ പ്രചോദനങ്ങളെ ഈ അവസരം ദൈവസന്നിധിയിൽ ഓർത്തുകൊണ്ടും നമുക്ക് ലഭിച്ചിരിക്കുന്നതായിട്ടുള്ള ജീവിതം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഈ ഓർമ്മകളെല്ലാം
നമ്മളുടെയൊക്കെ ജീവിതത്തിലൂടെ കൂടുതൽ അർത്ഥവത്തായി തീർക്കുവാൻ്റെ കോണം ഇടയായി തീരട്ടെ എന്നത് ദൈവസന്നിധിയിൽ വിനയത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. നമ്മളുടെ ഈ മീറ്റിംഗ് ഇനോഗ്രേറ്റ് ചെയ്ത് നമ്മളുടെ സംസാരിക്കുവാൻ്റെ കോണം നമ്മളുടെ ബിസേലിയസ് കാർഡിനൽ ക്ലിമീസ് കാതൊക്കെ അഭാവായെ ഞാൻ വിനയപൂർവ്വം ക്ഷണിക്കുകയും ചെയ്യുന്നു. It was a very heart-touching and motivating words from Thirumeni. We express our gratitude of happiness towards Thirumeni. Thank you. Siru Malangara Katholika Safayude Major Archbishop Moron Mod Baselius Cardinal Klimis Katholika Baba Kerala Kaistava Samuhate Oribole Snehike Karidigayin Cheyyunna Abhivandya Thirumeni Chrysostom Thirumeniyumayittu Atma Bandham Pulartheyirunnu Cardinal Thirumeniyude Vakkukal Ere Prajodhanam Nalkunnathaanu തിരുമേനിയെ ഏറ്റവും ആദരവോടെ ഉദ്ഘാടന പ്രസംഗത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനും മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ പരമാധ്യക്ഷനുമായ ഇത്രയും അഭിനന്ദനായ മാർത്തോമ മെത്രാപ്പൊലീത്ത തിരുമേനി മാർക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലീത്ത ഫെലോഷിപ്പ് ഹോസ്പിറ്റലിൻ്റെ ചെയർമാൻ കൂടിയായ അഭിനന്ദനായ തിമോത്തിയോസ് പിതാവേ, വന്ദ്യനായ വികാരി ജനറൽ മാമനച്ചൻ, പ്രിയപ്പെട്ട തോമസ് ജോണച്ചൻ, പ്രിയമുള്ള വേദിയിലെ സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട വൈദിക സഹോദരങ്ങളെ, ഏറ്റവും സ്നേഹമുള്ള പ്രത്യേക ക്ഷണിതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹ വന്ദനം വിനയപൂർവ്വം അറിയിക്കട്ടെ. വളരെ സന്തോഷകരമായ ഒരു കൂടിവരവിൽ എന്നെയും ഓർത്തതിന് മെത്രാപ്പൊലീത്ത തിരുമേനിയോടും അഭിനന്ദ തിമോത്തിയോസ് തിരുമേനിയോടുമുള്ള എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുകയാണ്. വലിയ തിരുമേനി എന്ന് മാത്രം പറഞ്ഞാൽ ലോകമാസകലമുള്ള സകലർക്കും മനസ്സിലാകുന്ന ഒരു വ്യക്തിത്വം, പേര് ഉച്ചരിക്കാതെയും എഴുതാതെയും ലോകം തിരിച്ചറിയുന്ന ആൾ മാർക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലീത്ത തിരുമേനിയാണ്. ഈ വത്സല പിതാവിനോട് ഏറ്റവും അടുത്ത് നിന്ന് പ്രവർത്തിക്കുന്നതിനും തിരുമേനിയുടെ സ്നേഹം അനുഭവിക്കുന്നതിനും തിരുമേനിയെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നതിനുമെല്ലാം എനിക്ക് ദൈവം കൃപ ചെയ്തു എന്നതാണ് പിതാവിനെക്കുറിച്ചുള്ള ബന്ധത്തിലെ അടിസ്ഥാനപരമായ ഓർമ്മ. സഹോദരി സഭയിലെ ഒരു മേലധ്യക്ഷനുമായി, ഒരു സഭയുടെ പരമാധ്യക്ഷനുമായുള്ള നൈയാമികമായ അല്ലെങ്കിൽ സാധാരണ രീതിയിലുള്ള ഒരു ബന്ധത്തിന് അപ്പുറത്ത് വളരെ വാത്സല്യത്തോടു കൂടിയാണ് വലിയ തിരുമേനി എപ്പോഴും എന്നോട് ഇടപെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ സ്വാതന്ത്ര്യത്തോടുകൂടി സംസാരിക്കുന്നതിന് സാധിക്കുമായിരുന്നു. തിരുമേനിയുടെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നാം സാധാരണ ഓർക്കുന്നത് പോലെ തന്നെ ജീവിച്ചിരിക്കുമ്പോൾ എന്നതിനേക്കാൾ അതിനുശേഷം കൂടുതൽ നാം തിരിച്ചറിയുകയും വിലമതിക്കുകയുമാണ്. തിരുമേനി ആരായിരുന്നു, എന്തിനെക്കുറിച്ചാണ് തിരുമേനി സംസാരിച്ചതെന്ന് ഒരുപക്ഷേ ഇപ്പോൾ നാം കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കുന്നു. തിരുമേനി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നാം തിരുമേനിയെക്കുറിച്ച് ഓർക്കുന്നത് ഈ വത്സല പിതാവ് എന്തിനെക്കുറിച്ചാണ് ഹൃദയം തുറന്നത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ്. സുവിശേഷത്തിൽ ഗുരു നീ എവിടെയാണ് താമസിക്കുന്നത്,
കർത്താവ് പറഞ്ഞു, വന്ന് കാണുക, വന്ന് കാണുക. യു കം ആൻഡ് സീ. ക്രിസോസ്റ്റം വലിയ തിരുമേനി കാണിച്ചു കൊടുത്തത് ഒരു കെട്ടിടമോ അതിലെ ഒഴുകുന്ന ഒരു നദിയോ അദ്ദേഹത്തിൻ്റെ കുറച്ച് പുസ്തകങ്ങളോ അല്ല. ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നതും മനസ്സിലാക്കുന്നതും തിരുമേനി ചൂണ്ടിക്കാണിച്ചു കൊടുത്തത് ദൈവരാജ്യമാണ്. സഭയെ കാണിച്ചു കൊടുക്കാൻ എളുപ്പമാണ്. സഭയുടെ അതിർത്തികൾ നാം നിർണയിച്ചു വച്ചിരിക്കുന്നത് അടയാളപ്പെടുത്തിയത് കാണിച്ചാൽ മതി. ഭദ്രാസനങ്ങൾ എന്ന് ഇത്ര എന്ന് പറഞ്ഞാൽ ബോധ്യപ്പെടും. നമ്മുടെ വിശ്വാസികളുടെ എണ്ണം പറഞ്ഞാൽ ബോധ്യപ്പെടും. സഭയുടെ സ്ഥാപനങ്ങൾ പറഞ്ഞാൽ ബോധ്യപ്പെടും. എന്നാൽ ദൈവരാജ്യം എന്താണ് എന്ന് ബോധ്യപ്പെടുത്താൻ നാം ക്ലേശിക്കും. ഈ ഭഗീരഥ പ്രയത്നമാണ് നമ്മുടെ വലിയ തിരുമേനി അനായാസേന നിർവഹിച്ചുകൊണ്ട് ഇരുന്നത്. ദൈവരാജ്യത്തെ ചൂണ്ടിക്കാണിച്ചും അടയാളപ്പെടുത്തിയും ജീവിച്ചും വന്നു കാണുക എന്ന് കർത്താവ് പറഞ്ഞത് അദ്ദേഹം ക്ഷണിച്ചുകൊണ്ടുപോയി നമ്മെ കാണിച്ചു കൊണ്ടിരുന്നത് ഈ കാഴ്ചയാണ്. ഏറ്റവും നിസ്സാരർക്ക് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന് കർത്താവ് പറഞ്ഞത് എത്ര അർത്ഥവത്താണ്. ഞാൻ ഓർക്കുന്നു, തിരുവല്ലയിൽ ആയിരുന്നപ്പോൾ ഒരു റെയിൽവേ പുറമ്പോക്കിൽ താമസിച്ചിരുന്ന കുറേ ആളുകൾക്ക് വീട് നിർമ്മിക്കുന്നതിനുള്ള ഒരു പദ്ധതി ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ആലോചിച്ചു. എല്ലാവരും എല്ലാ സഭകളും ചേർന്ന് ചെയ്യണമെന്ന് തീരുമാനിച്ചു. അത് രണ്ട് കാര്യത്തിനാണ്. ഒന്ന്, ആർക്കും വലിയ ഒരാൾക്ക് തനിയെ വലിയ ഭാരമാകണ്ട, നമുക്കിത് ഒന്നിച്ച് വരാൻ സാധിക്കുമെന്ന് കർത്താവിനെ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ബോധ്യപ്പെടുത്തേണ്ടത് നമ്മുടെ ആവശ്യമാണല്ലോ. ക്രിസ്ത്യാനിക്ക് ഒന്നിച്ച് വരാൻ കഴിയുമെന്ന് കർത്താവ് കൂടി ഒന്ന് അറിഞ്ഞോട്ടെ. വലിയ ബുദ്ധിമുട്ടാണെന്ന് കർത്താവിനും അറിയാം, എങ്കിലും നമുക്ക് ഒരുമിച്ച് ചെയ്യാം. അപ്പോൾ ഒരാൾ പറഞ്ഞു, അതിൻ്റെ മഹാഭൂരിപക്ഷവും ഞാൻ എടുത്തുകൊള്ളാം. തിരുമേനി എന്നോട് സ്നേഹമുള്ളത് കൊണ്ട് എന്നോട് വിളിച്ച് ചോദിച്ചു, ഇങ്ങനെ ഒരു ഓഫർ വന്നിട്ടുണ്ട്, എന്തു പറയുന്നു? അപ്പോൾ ഞാൻ പറഞ്ഞു, തിരുമേനിക്ക് എന്ത് തോന്നുന്നു? ആ അത് തീരുമാനിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ തിരുമേനിയോട് ചോദിച്ചത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് വേണ്ട, നമുക്ക് എല്ലാവർക്കും കൂടെ ചെയ്യാം. അവ പറഞ്ഞു, എൻ്റെ മനസ്സിലും അത് തന്നെയായിരുന്നു, നമുക്ക് എല്ലാവർക്കും കൂടി ചെയ്യാം. ക്രിസ്തീയ സഭകളെല്ലാം ചേർന്ന് റെയിൽവേ പുറമ്പോക്കിൽ താമസിച്ചിരുന്ന കുറേ ആളുകൾക്ക് വീട് നിർമ്മിച്ചു കൊടുത്തു. ഏറ്റവും നിസ്സാരരിൽ കർത്താവിൻ്റെ സ്നേഹത്തെ സന്നിവേശിപ്പിക്കുന്നതിന് ഈ വലിയ തിരുമേനിക്ക് വലിയ ഒരു ചാതുര്യമുണ്ടായിരുന്നു. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വലിയ കൃപ ലഭിച്ചിരുന്നു. അത് വലിയ സന്തോഷകരമായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ തിരുമേനി നാം ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങൾ തിരുമേനി ഒരു സാധാരണ കർമ്മം പോലെ ചെയ്യും. തിരുമേനി ബാംഗ്ലൂരിന് പോകാനായി തയ്യാറെടുക്കുന്നു. ഞാനൊരു അതീവ രഹസ്യം തിരുമേനിയോട് പറയാൻ വേണ്ടി, ഞങ്ങളങ്ങനെ രഹസ്യമൊക്കെ പറയുമായിരുന്നു. ഞാൻ മെത്രാപൊലിത്ത തിരുമേനിയോട് രഹസ്യം പറയാൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ എനിക്ക് തിരുമേനിയോട് പറയണം, കാരണം പിറ്റേ ദിവസം തിരുമേനി പത്രം വായിച്ചല്ലാതെ എൻ്റെ വായിൽ നിന്ന് തന്നെ അറിയണം എന്നുള്ള ഒരു കാര്യം. തിരുവല്ല രൂപതയെ അതിരൂപതയാക്കി പ്രഖ്യാപിക്കുന്നു, എന്നെ ആർച്ച് ബിഷപ്പാക്കി നിയമിക്കുന്നു എന്നുള്ള വിവരം തിരുമേനിയോട് തലേ ദിവസം സൂചിപ്പിക്കേണ്ടത് എൻ്റെ കടമയാണ് എന്നറിയാവുന്നതുകൊണ്ട് ഞാൻ തിരുമേനിയെ ചെന്നപ്പോൾ അവിടെ പറഞ്ഞു, മുറിയിലാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ വന്നിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ താഴെ വന്ന് സഹായി പറഞ്ഞു, അങ്ങ് മുറിയിലോട്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ മുറിയിലോട്ട് ഞാൻ ആദ്യമായിട്ടാണ് തിരുമേനിയുടെ മുറിയിലോട്ട് കയറി ചെല്ലുന്നത്, അകത്ത് പേഴ്സണൽ റൂമിലോട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ ഞാൻ ചെന്നപ്പോൾ പോകാൻ തയ്യാറെടുക്കുന്നു. ഞാൻ ചോദിച്ചു, ഈ പൗഡറൊക്കെ ഇട്ട് എവിടെ പോവുക? ബാംഗ്ലൂരിന് പോവാണ്. അപ്പോൾ ബാംഗ്ലൂരിന് പോകുന്ന കാര്യം എന്നോട് പറഞ്ഞു.
ഞാൻ പറഞ്ഞ ഈ വയസ്സാങ്കാലത്ത് ഈ വേണ്ടാത്ത പണിക്കൊക്കെ പോകേണ്ട കാര്യമുണ്ടോ? വേണ്ടാത്തവർ പോകണ്ട, വേണ്ടിയവർ പോട്ടെ, എനിക്ക് വേണം. അദ്ദേഹം ഒരു മഹാസമ്മേളനത്തിൽ പോകാൻ ഒരുങ്ങുകയാണ്. നമുക്ക് പ്രയാസമുണ്ടെന്ന് തോന്നുന്ന കാര്യം ക്രിസോസ്റ്റം തിരുമേനിക്ക് ഒരു പ്രയാസവുമില്ല. അത് മറ്റൊന്നിനുമല്ല, ആരുടെങ്കിലും കയ്യടി വാങ്ങിക്കാനോ ഒന്നുമല്ല, മറിച്ച് തിരുമേനി ചില കാര്യങ്ങളിൽ നമുക്ക് മുൻപേ നടക്കാൻ പരിശുദ്ധാത്മാവ് തിരുമേനിയോട് പറഞ്ഞത് അനുസരിക്കുകയായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. തിരുമേനിയെക്കുറിച്ച് ധാരാളം നർമ്മം പറഞ്ഞ ആളുകൾ പറയാറുണ്ട്. നിങ്ങൾക്കാർക്കും അറിയാമയ്യാത്ത ഒരു സംഭവം ഞാൻ പറയാം, കാരണം അത് എനിക്കും എൻ്റെ സെക്രട്ടറി അച്ഛനും തിരുമേനിക്കും മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ പുലാത്തീനിൽ നിന്ന്, ഞാൻ തിരുവനന്തപുരത്തു നിന്ന് വന്നതാണ്, തിരുവനന്തപുരത്തു നിന്ന് വന്ന് പുലാത്തീനി വെച്ച് സംസാരിച്ചു. ഞാൻ സെക്രട്ടറി അച്ഛനെ ഒരു കൊട്ട് കൊടുത്തേക്കാമെന്ന് വിചാരിച്ച് ഞാൻ തിരുമേനിൻ്റെ അടുത്ത് കൊണ്ട് പറഞ്ഞു, തിരുമേനി പ്രത്യേകം ഒന്ന് ബ്ലെസ് ചെയ്യണം, ഈ പുള്ളി അത്ര ശരിയല്ല, തിരുമേനി ബ്ലെസ് ചെയ്താൽ ഇതൊക്കെ ശരിയാകുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, ചെയ്തോളാം ചെയ്തോളാം എന്ന് പറഞ്ഞു. എന്നിട്ട് അച്ഛനോട് ഞാൻ കേൾക്കാതെ ചോദിച്ചു, ബ്ലസ് എന്താണ് കുഴപ്പമുണ്ടെന്നല്ലയോ പറഞ്ഞേ? അച്ഛൻ അച്ഛനൊന്നും പറയാൻ വയ്യാതെ നിൽക്കുക, സമ്പർക്ക ഗുണമായിരിക്കും അല്ലേ, അദ്ദേഹം എൻ്റെ സെക്രട്ടറി ആണെന്നറിയാമല്ലോ. അപ്പോൾ പറഞ്ഞു, എന്നാൽ ബ്ലെസ്സിങ് തരാം, രണ്ടുപേർക്കും കൂടെ ഏറ്റോട്ടെന്ന് പറഞ്ഞു. തിരുമേനിയുടെ നർമ്മബോധം അത് വെറുതെ ഒരു തമാശ അല്ല, ആവശ്യമായ തിരുത്തലുകൾ എല്ലാവർക്കും അതിലൂടെ ലഭിക്കുകയും ചെയ്യും. ഇങ്ങനെയൊരു തിരുമേനി നമ്മൾ ജീവിച്ച കാലത്ത് നമുക്കൊപ്പം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ്, അനുഗ്രഹമാണ്. അഭിനയ മെത്രാപ്പൊലിത്ത തിരുമേനി സൂചിപ്പിച്ചതുപോലെ അങ്ങനെ ഒരാളുടെ കൂടെ ജീവിക്കാൻ ഇനി നാം എത്ര കാലം കാത്തിരിക്കണം? വലിയ ഭാഗ്യമാണ് തിരുമേനിയും ഒത്ത് നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. അസാധാരണമായ ദൈവാശ്രയ ബോധം അദ്ദേഹത്തിൽ നിഴലിച്ച് നിന്നു. സഭയ്ക്ക് വേണ്ടി അദ്ദേഹം അംബാസഡറായി എല്ലാ സ്ഥലങ്ങളിലും വ്യാപരിച്ചു. തിരുമേനിയുടെ കോൺട്രിബ്യൂഷൻ ഒരുപക്ഷേ ഈ ഫെലോഷിപ്പ് ഹോസ്പിറ്റലിൻ്റെ നാമകരണം സഭ അദ്ദേഹത്തിന് കൊടുക്കുന്ന ബഹുമാനമാണ്. എന്നാൽ അദ്ദേഹം ഒരു സ്ഥാപനം നടത്തി എന്നതിനപ്പുറത്ത് അദ്ദേഹം മാർത്തോമാ സഭയെയും ദൈവരാജ്യത്തെയും അനേക ഇടങ്ങളിൽ കൊണ്ടുചെന്ന് പരിചയപ്പെടുത്തി എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവന. ഇന്ന് ഞാനിവിടെ വന്നപ്പോൾ യാദൃച്ഛികമെന്ന് പറയുന്നില്ല, ദൈവപരിപാലന യാദൃച്ഛികം നമ്മുടെ നിഘണ്ടുവിൽ അങ്ങനെയല്ലല്ലോ, ദൈവപരിപാലന എന്നല്ലേ പറയുക. കർദ്ദിനാളായി 10-ാം വർഷത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഇന്ന് മറ്റൊരു കാര്യത്തിനും ഈ കാര്യം പരാമർശിച്ചില്ല. ഇന്ന് അഭിനന്ദ തിമോത്തിയോസ് തിരുമേനിയുടെ അരമനയിൽ ചെന്നു, പിതാവ് ഒത്ത് അല്പസമയം ഇരുന്നു. പിതാവിൻ്റെ സഹോദരൻ വൈദികനും ഒക്കെ ഒരുമിച്ച് പ്രാർത്ഥിച്ചു, ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നു. തിരുമേനി, വലിയ തിരുമേനിയുടെ ഒരു ദിവസത്തെക്കുറിച്ച് ഓർക്കാൻ എന്നെ സംബന്ധിച്ച് ഈ ദിവസം സാധിക്കുന്നു എന്നത് ഈ പിതാവിനോട് എന്നെ കൂടുതൽ അടുത്ത് നിർത്തുന്നു എന്നതാണ് പരമാർത്ഥം. ദൈവം ഈ പ്രദേശത്തിന് നൽകിയ അനുഗ്രഹത്തിന് നിങ്ങളോടൊപ്പം ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ഈ മണ്ണിൽ നടന്ന് നമ്മുടെ ഈ മനസ്സ് ലോകസമക്ഷം അറിയിച്ച സാധാരണ കുടുംബത്തിൽ ജനിച്ച അസാധാരണക്കാരനായ ഈ ദൈവകൃപയുടെ ഈ പ്രചാരകൻ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ മാധ്യസ്ഥം വഹിക്കട്ടെ. ഈ പിതാവിൻ്റെ അനുഗ്രഹീതമായ ശുശ്രൂഷയിൽ നമ്മെ ഏൽപ്പിച്ച് കടന്നുപോയ വഴികളിൽ നമുക്ക് ഉറച്ച് നിൽക്കാം, ദൈവരാജ്യത്തെക്കുറിച്ച് നമുക്ക് ബോധ്യമുള്ളവരാകാം. ദൈവരാജ്യത്തെക്കുറിച്ച് പറയുന്നതിൻ്റെ ഭാഗമാണ് ചുറ്റുപാടുമുള്ള മനുഷ്യരുടെ ജീവിതം. അത് ക്ലേശിക്കുന്നവരും ഒറ്റപ്പെടുന്നവരും മാറ്റി നിർത്തപ്പെടുന്നവരും നമ്മുടെ വിശ്വാസമല്ലാതെ വേറൊരു വിശ്വാസം പ്രകടിപ്പിക്കുന്നവരും നമ്മുടേതല്ലാത്ത പ്രാർത്ഥന എന്ന് നാം കരുതുന്നത് ചൊല്ലുന്നവരും എല്ലാം ദൈവരാജ്യത്തിൽ ദൈവത്താൽ ക്രമീകരിക്കപ്പെടുന്നവരാണ്. തിരുമേനി കാണിച്ചു തന്ന വഴിയിൽ
ഇവരാരും ഒറ്റപ്പെട്ടവരും അന്യരുമല്ല. പിതാവിൻ്റെ വഴിയെ നമുക്ക് സഞ്ചരിക്കുമ്പോൾ ഇവരെല്ലാം വലിയ കുടുംബത്തിൻ്റെ ഭാഗമായി സ്വീകരിക്കാൻ നമുക്ക് കടമയുണ്ട്. ഈ ഫെലോഷിപ്പ് ഹോസ്പിറ്റൽ ഈ ധന്യമായ നാമത്തിൽ ഇനി അറിയപ്പെടുകയും കലമണ്ണിൽ കുടുംബം ഈ ഹോസ്പിറ്റലുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുടുംബമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും തിരുമേനിയുടെ പേര് ഈ ഫെലോഷിപ്പ് ഹോസ്പിറ്റലിന് നൽകുന്നതിന് സഭ തീരുമാനമെടുത്തതിൽ പ്രത്യേകം ഞാൻ മാർത്തോമാ സഭയെ അഭിനന്ദിക്കുന്നു. തിരുമേനിയുടെ നാമധേയത്തിൽ ഈ ശുശ്രൂഷകൾ സജീവമായി മുൻപോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ അവസരത്തിൽ ക്ഷണിക്കുന്നതിന്, എന്നെയും ഇതിൽ കൂട്ട് ചേർക്കുന്നതിന്, മനസ്സ് കാണിച്ചതിന് ഹൃദയം നിറഞ്ഞ് നന്ദി പ്രത്യേകമായി അറിയിച്ചുകൊണ്ടും സന്തോഷപൂർവ്വം ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എളിയവനായ എനിക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണമേ. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു തിരുമേനി ഫോർ യുവർ റിമാർക്കബിൾ സ്പീച്ച്. ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിൽ ഏറെ ശ്രദ്ധിക്കുകയും എല്ലാവരുടെ അടുക്കിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ചെയ്യുന്ന അഭിവന്യ തോമസ് മാർ തിമത്യോസ് തിരുമേനിയാണ് നമുക്കിന്ന് അനുസ്മരണ പ്രഭാഷണം നൽകുന്നത്. ഫെലോഷിപ്പ് ഹോസ്പിറ്റലിലെ ചെയർമാൻ കൂടിയായ തിരുമേനിയെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ത്രിയേക ദൈവത്തിന് സ്തുതി. ആദരണീയനായ അഭിവന്യ തിയഡേഷ്യസ് മാർ തോമാ മെത്രാപ്പൊലീത്ത തിരുമേനി, ആദരണീയനായ കർദിനാൾ ക്ലമീസ് കാതലിക്ക ബാബ തിരുമേനി, വികാരി ജനറൽ ബഹുമാനപ്പെട്ട കെ എം മാമനുഷ്യൻ, സ്റ്റേജിൽ ഉപോഷിച്ചായിരിക്കുന്ന വിശിഷ്ട അതിഥികൾ, പ്രിയപ്പെട്ട വൈദികർ, മാർക്കസോസ്റ്റം ഫെലോഷിപ്പ് മിഷൻ ഹോസ്പിറ്റൽ കുടുംബാംഗങ്ങൾ, കലമണ്ണിൽ കുടുംബാംഗങ്ങൾ, ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്ന വാത്സല്യമുള്ള സഹോദരങ്ങളെ, എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹ വന്ദനം. എ മാൻ വിത്ത് എ ഡിഫറൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ഭാഗ്യസ്മരണീയനായ ക്രിസോസ്റ്റം വലിയമെത്രാപ്പുരത്ത തിരുമേനി, അങ്കോല ആശ്രമത്തിൽ ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കിയതിന് ശേഷം ഒരു ട്രെയിനിയായി സേവനം ആരംഭിച്ച ധർമ്മിഷ്ഠൻ എന്നറിയപ്പെടുന്ന ഒരു യുവാവ്, ക്രമേണ മാർത്തോമാ സഭയുടെ പട്ടക്കാരൻ, എപ്പിസ്കോപ്പ, ഒഫിഷ്യേറ്റിംഗ് മെത്രാപ്പൊലീത്ത, സഫ്രഗൻ മെത്രാപ്പൊലീത്ത, മാർത്തോമാ മെത്രാപ്പൊലീത്ത, വലിയ മെത്രാപ്പൊലീത്ത, സഭയിൽ എത്താവുന്നിടത്തോളം എല്ലാ പടവുകളും ദൈവത്തിൻ്റെ വലിയ കൃപയാൽ കടന്നു കയറുവാൻ സാധിച്ചു. ഒരു ചെറിയ തുടക്കം. രാഷ്ട്രത്തിൽ നിന്ന് അത്യുന്നതമായിട്ട് പത്മഭൂഷൺ പദവിക്ക് അർഹതയുള്ള ഒരു വ്യക്തിത്വം. ഭാഗ്യസ്മരണീയനായ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ ധന്യമായ ജീവിതത്തിന് മുമ്പിൽ, ആ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാജ്ഞലികൾ അർപ്പിക്കുന്നു. മെയ് മാസത്തിൽ അഭിവന്യ വലിയ മെത്രാപ്പൊലീത്ത തിരുമേനി കർത്തൃസ്ഥാനത്തിലേക്ക് വിളിച്ച് ചേർക്കപ്പെട്ട നാൾ മുതൽ അധികം താമസിയാതെ നമ്മുടെ ഹോസ്പിറ്റൽ കുടുംബത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു അനുസ്മരണ സമ്മേളനം നടത്തണം എന്നാഗ്രഹിച്ചിരുന്നുവെങ്കിലും ഇന്നത്തെ പ്രത്യേക പശ്ചാത്തലത്തിൽ കഴിയുന്നിടത്തോളം കൂടുതൽ ആളുകളെ പങ്കെടുപ്പിക്കണം എന്നുള്ള താല്പര്യത്തോടുകൂടി ഇത് വൈകിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും വൈകിയത്. പലപ്പോഴും പലരും ചിന്തിച്ചിട്ടുണ്ടാവാം, മെയ് മാസത്തിൽ അഭിയുന്ന തിരുമനസ്സിനോട് കാര്യം ചെയ്തിട്ട് എന്താ ഇത്രയും വൈകുന്നത്, എവിടെയെല്ലാം അനുശോചന സമ്മേളനങ്ങൾ, എവിടെയെല്ലാം അനുസ്മരണ സമ്മേളനങ്ങൾ നടന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടാവാം. എന്നാൽ ആദ്യമൊക്കെ 20 പേരെ മാത്രമേ കൂടി വരാനൊക്കെയുള്ളൂ, പിന്നെ 40 പേരെ കൂടി വരുവാനൊക്കെയുള്ളൂ. അങ്ങനെയുള്ള പരിമിതികളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് മെത്രാപ്പൊലീത്ത തിരുമേനിയും സൂചിപ്പിക്കുകയുണ്ടായി, കുറച്ചുകൂടി ആളുകൾ വരത്തക്കോണം, ഹോസ്പിറ്റലിലെ കുടുംബാംഗങ്ങൾക്കെല്ലാം എങ്കിലും ഒന്നൊരുമിച്ച് വരത്തക്കോണം, ഒരവസരം ഉണ്ടാകുമ്പോൾ ആകട്ടെ എന്ന് വിചാരിച്ചതുകൊണ്ടാണ് ഇത്രയും വൈകി ഒരു അനുസ്മരണ സമ്മേളനം നടത്തുവാനിടയായത്. ഇപ്രകാരം പറയാറുണ്ട്, ബെറ്റർ ലേറ്റ് ദാൻ നെവർ. അതുകൊണ്ട് ഇന്ന് ഇപ്രകാരം ഈ വട്ടക്കോട്ട പള്ളിയിൽ വെച്ച് തന്നെ, ക്യാമ്പസിൽ വെച്ച്, ഹോസ്പിറ്റൽ ക്യാമ്പസിൽ വെച്ചൊക്കെ നടത്തണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ അവിടെ പരിമിതികൾ ധാരാളം. പുറത്ത് തോമസ് ജോണച്ചൻ്റെ അഭിപ്രായം, പുറത്ത് നല്ല പന്തലൊക്കെ ഇട്ട് വളരെ വിപുലമായി നടത്തണമെന്ന് ആഗ്രഹിച്ചു.
എന്നാൽ കാലാവസ്ഥയുടെ പ്രാതികൂല്യം കൊണ്ട് അത് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും എന്നൊക്കെ കരുതിയപ്പോൾ മെത്രാപ്പൊലിത്ത തിരുമേനി സജസ്റ്റ് ചെയ്തു ഹോസ്പിറ്റലിനോട് ചേർന്ന് നമ്മുടെ പള്ളി തന്നെയുണ്ടല്ലോ ഇവിടെ ആകട്ടെ എന്ന്. അതുകൊണ്ട് ഈ വിധത്തിൽ ഇന്ന് വളരെ ഭംഗിയായി എന്നാൽ ലളിതമായി ഈ പരിപാടികൾ നടത്തപ്പെടുവാനിടയായതിൽ സന്തോഷിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. അഭിനന്ദ്യ മെത്രാപ്പൊലിത്ത തിരുമേനിയുടെ നിരന്തരമായിട്ടുള്ള നിർദ്ദേശങ്ങളും ആലോചനകളും നമ്മുടെ ആശുപത്രിയുടെ നടത്തിപ്പിൽ എപ്പോഴും ലഭിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. ഇന്ന് ഔദ്യോഗികമായി നമ്മുടെ സഭാ കൗൺസിലിൻ്റെ ആലോചനയോടുകൂടി, എപ്പിസ്കോപ്പൽ സിനഡിൻ്റെ ആലോചനയോടുകൂടി, മെഡിക്കൽ മിഷൻ്റെ ആലോചനയോടുകൂടി നമ്മുടെ ഹോസ്പിറ്റൽ ഇന്ന് മുതൽ മാർക്ക് ക്രിസോസ്റ്റം ഫെലോഷിപ്പ് മിഷൻ ഹോസ്പിറ്റൽ എന്ന് തിരുമേനി ഇന്ന് പ്രഖ്യാപിച്ച് തന്നിരിക്കുകയാണ്. അതിൽ പ്രത്യേകമായിട്ട് സന്തോഷം അറിയിക്കുകയും ഇന്ന് മുതൽ നമ്മുടെ ഈ ഹോസ്പിറ്റൽ ആ പേരിൽ അറിയപ്പെടുകയും ചെയ്യുകയും ചെയ്യുന്നതാണ് എന്നുള്ളതിൽ സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. അഭിനന്ദ്യ കർദ്ദിനാൾ തിരുമേനിയുടെ സാന്നിധ്യം നമുക്ക് എന്തുകൊണ്ടും വളരെ സന്തോഷപ്രദമാകുന്നു. അഭിനന്ദ്യ കർദ്ദിനാൾ തിരുമേനി കർദ്ദിനാൾ പദവിയിലേക്ക് പ്രവേശിച്ചിട്ട് 9 വർഷം പൂർത്തിയായി, 10ാം വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മോടുകൂടി ആകുന്നു എന്നുള്ളത് ഈ രഹസ്യം തിരുമേനി രാവിലെ മുതൽ ആരോടും അറിയിക്കാതെ ഇരിക്കുകയായിരുന്നു. ഇന്ന് സാന്ദർഭികമായി ഒരുവറ്റരമേനി ഞങ്ങൾ ഒരുമിച്ച് കൂടിയപ്പോഴാണ് സന്ദർഭവശാൽ സംസാരിച്ചവേ പറഞ്ഞു ഇന്ന് എനിക്കൊരു പ്രത്യേക ദിവസമാണ്, 10ാം വർഷത്തിലേക്ക് പ്രവേശിക്കുക. നമ്മുടെ കേരളത്തിലെ മലങ്കര സഭയ്ക്ക് ആഗോള തലത്തിൽ ലഭിച്ച വലിയൊരു അംഗീകാരമാണ് അഭിനന്ദ്യ തിരുമേനിസ്വാമി കർദ്ദിനാൾ പദവിയിലേക്ക് പ്രവേശിച്ച് അന്ന് നമ്മളെല്ലാവരും ആ ദിവസങ്ങളിലൊക്കെ ഓർത്ത് വളരെ അഭിമാനം കൊണ്ടു. ഇങ്ങനെ ഒരു മീറ്റിംഗ് ക്രമീകരിക്കുമ്പോൾ ആരെ ഗസ്റ്റായിട്ട് വിളിക്കണമെന്ന് വിചാരിച്ചപ്പോൾ മറ്റൊരു പേരും വ്യക്തിപരമായി എൻ്റെ മനസ്സിൽ വന്നില്ല. കാരണം അഭിനന്ദ്യ തിരുമേനിസ്വാമി തിരുവല്ല മേരിഗിരി അരമനയിൽ പാർക്കുമ്പോൾ മേരിഗിരിയും പൂരാത്തീനും തമ്മിലുള്ള അകൽച്ച ഒട്ടുമേ ഇല്ലാതായ കാലയളവാണ്. വളരെ അടുത്ത രണ്ടരമനകളായിരുന്നു. അത് കേവലം രണ്ടരമനകളിലെ രണ്ട് സഭാമേലധ്യക്ഷന്മാർ തമ്മിലുള്ള ഒരടുപ്പം മാത്രമായിരുന്നില്ല, ക്രമേണ അത് മലങ്കര സഭയും മാർത്തോമാ സഭയുമായിട്ടുള്ള അടുപ്പത്തിന് ഒരു തുടക്കം കുറിക്കുകയായിരുന്നു. ആ ഒരു നല്ലൊരു തുടക്കം നാളുകൾ കഴിയുന്തോറും വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് കാണുന്നതിൽ അത്യധികമായ സന്തോഷമുണ്ട്. അഭിനന്ദ്യ കളമീസ് ബാബ തിരുമേനി തിരുവനന്തപുരത്ത് നിന്ന് ഈ പരിപാടിക്ക് മാത്രമായി ഇവിടെ വന്ന് നമ്മെ അനുഗ്രഹിച്ചതിൽ വ്യക്തിപരമായി പ്രത്യേകമായിട്ട് സന്തോഷം അറിയിക്കുകയും 9 വർഷം പൂർത്തിയാക്കി 10ാം വർഷം കർദ്ദിനാൾ പദവിയിലേക്കൊക്കെ പ്രവേശിച്ചിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ ധാരാളം ലഭിക്കുകയും ചെയ്യട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അഭിനന്ദ്യ ക്രിസോസ്റ്റം വലിയമെത്രാപ്പുരത്ത തിരുമേനിയുടെ സ്മരണ നാം അയോറക്കുമ്പോൾ കേവലം ഒരു വ്യക്തിയെ ഓർക്കുക മാത്രമല്ല, തിരുമേനിയെ ഓർക്കാൻ ധാരാളം പടങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. എന്നാൽ തിരുമേനി എന്തായിരുന്നു എന്നുള്ളത് അയവിറക്കുന്നൊരു സമയമാണ്. എന്തിനു വേണ്ടിയാണ് നാം ഇതൊക്കെ അയവിറക്കുന്നത്? നമുക്ക് അതിലെന്തെങ്കിലുമൊക്കെ സംശീകരിക്കാൻ സാധിക്കുമെങ്കിൽ, എന്തെങ്കിലും 1% തിരുമേനിയുടെ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠ ഗുണങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ സംശീകരിച്ച് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയുമെങ്കിൽ, വാട്ട് ഈസ് സീൻ ഈസ് മോർ കൺവിൻസിങ് ദൻ വാട്ട് ഈസ് ഹേർഡ് എന്ന് പറയാറുണ്ട്. തിരുമേനി പറഞ്ഞ് പഠിപ്പിച്ചതിനേക്കാൾ കൂടുതൽ തിരുമേനി ജീവിച്ച് കാണിച്ചു തന്നു നമ്മുടെ കണ്ണിന് മുമ്പിൽ. പ്രത്യേകിച്ച് ഫെലോഷിപ്പ് മിഷൻ ആശുപത്രിയെ സംബന്ധിച്ച് പറഞ്ഞാൽ തിരുമേനിയുടെ അവസാന കാലഘട്ടത്തിൽ ഈ ആശുപത്രി വിശ്രമം എടുത്തിരുന്ന കാലഘട്ടത്തിൽ ഹി വാസ് കമ്മ്യൂണിക്കേറ്റിംഗ് ത്രൂ ഹിസ് ലൈഫ്. ഇവിടെയുള്ള ഹോസ്പിറ്റൽ സ്റ്റാഫുമായിട്ട് ബന്ധത്തിൽ, ഇവിടെ കടന്നു വരുന്നവരുമായിട്ടുള്ള ബന്ധത്തിൽ പ്രിയപ്പെട്ട തിരുമേനിയുടെ ഒരു ഇടപെടൽ. രോഗക്കിടക്കയിലൊക്കെ ആയിരുന്നുവെങ്കിൽ പോലും തിരുമേനി അതിനെ അതിജീവിച്ചുകൊണ്ട് മറ്റുള്ളവരുമായിട്ടുള്ളൊരു ബന്ധത്തിലൂടെ കാണിച്ചു കൊടുത്ത നല്ല 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 മാതൃകകൾ, എത്രയോ എത്രയോ നല്ല മാതൃകകൾ പറയുവാനുണ്ട്. കർദ്ദിനാൾ തിരുമേനി തന്നെ പല ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയുകയുണ്ട്. അതൊന്നും വിസ്തരിച്ച് പറയാനുള്ള അവസരമല്ലല്ലോ. തിരുമേനി നമുക്ക് കാണിച്ചു തന്ന ധാരാളം നല്ല മാതൃകകൾ, ആ ജീവിതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. തിരുമേനിയുടെ 1-2 പ്രത്യേകതകൾ മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. 1, എന്നെ വളരെ ആകർഷിച്ച 1, തിരുമേനി ഒരു സൗന്ദര്യത്തിൻ്റെ ആസ്വാദകനായിരുന്നു. സൗന്ദര്യത്തിൻ്റെ ആസ്വാദകനായിരുന്നു. 100ാം വയസ്സിൽ എവിടെയെങ്കിലും ഇറങ്ങണമെന്നുണ്ടെങ്കിൽ തിരുമേനി ആഗ്രഹിക്കുന്ന കുപ്പായം, ആഗ്രഹിക്കുന്ന മാല, ആഗ്രഹിക്കുന്ന ഗൗണ് ഇതൊക്കെ ഇട്ടേ മതിയാകുകയുള്ളൂ. ഒരിക്കൽ പോലും തിരുമേനി ഉദാസീനായി അലസനായി വസ്ത്രധാരണം ചെയ്ത് തിരുമേനിയെ കണ്ടിട്ടില്ല. ഇംഗ്ലീഷിൽ പറയാറുണ്ട് സ്റ്റൈൽ ഈസ് മാൻ എന്ന് പറയാറുണ്ട്. എവിടെ നോക്കിയാലും എപ്പോഴും തയ്യാറാണ്. പട്ടക്കാരോട് ഞാൻ സാധാരണ പറയാറുണ്ട്, നേരം വെളുത്തു കഴിഞ്ഞാൽ ആരെങ്കിലും നമ്മളെ കണ്ടാൽ നമ്മളുടെ വേഷമാണ് ആർ വി റെഡി ടു ബി അറ്റൻഡഡ് എന്നുള്ളത് നമ്മളെ മനസ്സിലാക്കുന്നത്. തിരുമേനി എപ്പോഴും അവൈലബിളായിരുന്നു, എപ്പോഴും പ്രസൻറ്റബിളായിരുന്നു. ഒരിക്കൽ പോലും തിരുമേനി ഉദാസീനായി അലസനായി കണ്ടിട്ട്, അതിൻ്റെ അർത്ഥം ഐ ആം ഓൾവേസ് അവൈലബിൾ എന്നൊരു മെസ്സേജ്. എപ്പോഴും തയ്യാറാണ് ജനങ്ങളുടെ ഇടയിൽ ജനങ്ങൾക്ക് വേണ്ടി എന്ത് പ്രവർത്തനത്തിൽ ഏർപ്പെടുവാനും
അത് മാത്രമല്ല അതെല്ലാം ഏറ്റവും മെച്ചമായി സൗന്ദര്യത്തിൻ്റെ ആസ്വാദകനെന്ന് പറഞ്ഞല്ലോ, 100-ാം വയസ്സിൽ തന്നെ ഇട്ടുകൊണ്ട് നടന്ന മാലകളൊക്കെ കണ്ടാൽ തന്നെ പലരും കണ്ണു വെച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാനും ഒക്കെ തിരുമേനിയോട് ചോദിച്ചിട്ടുണ്ട് എവിടെ നിന്ന് തിരുമേനി ഈ മാലകളൊക്കെ ലഭിച്ചു. തിരുമേനി താമസിക്കുന്ന വീട്, അതിൻ്റെ ചുറ്റുപാടുകൾ, കേവലം തിരുമേനി മനുഷ്യരോട് മാത്രം മാനവികതയെക്കുറിച്ചൊക്കെ ധാരാളം നമ്മൾ പറഞ്ഞു കേട്ടിട്ട് തിരുമേനിയുടെ ജീവിത ശൈലി, എന്നാൽ തിരുമേനി ജന്തു സസ്യ മൃഗ ലതാദികളോടൊക്കെയുള്ള തിരുമേനിയുടെ സ്നേഹം, പുരാത്തിലൊക്കെ ആയിരുന്നപ്പോൾ തിരുമേനി ആ കോട്ടയാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ ആടുകൾ ഇങ്ങനെ തിരുമേനിയുടെ ദേഹത്തോട്ട് കൈ ഉയർത്തി നിൽക്കും തീറ്റി തിന്നുവാനായിട്ട്. ഈ മനുഷ്യഹൃദയത്തിൻ്റെ വിശാലത ഞാൻ അല്പം സ്വാർത്ഥതയോടെ പറയാം, മൃഗങ്ങളോടുള്ള സമീപനത്തിലൂടെയാണ് പ്രകടമാക്കപ്പെടുന്നത്. പക്ഷിമൃഗാദികളോടും സസ്യലതാദികളോടും ഒക്കെയുള്ള നമ്മുടെ സ്നേഹം, ഇതെല്ലാം പ്രിയപ്പെട്ട തിരുമേനിയിൽ. മനുഷ്യരോടുള്ള സ്നേഹത്തെക്കുറിച്ച് എല്ലാവരും ധാരാളം പറഞ്ഞ് കേട്ടിട്ടുണ്ട്, അതിന് വ്യത്യസ്തമായി ഞാൻ പറയുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. വിശാലമായ ഒരു ഹൃദയത്തിൻ്റെ ഒരു ഉടമയായിരുന്നു. എല്ലാറ്റിനെയും സ്നേഹിപ്പാൻ, ദൈവത്തിൻ്റെ സൃഷ്ടിയായ എല്ലാറ്റിനെയും സ്നേഹിക്കുവാൻ ജോൺ കീറ്റ്സ് പറയുന്ന പോലെ ബ്യൂട്ടി ലൈസ് ഇൻ ദി ഐസ് ഓഫ് ദ ബിഹോൾഡർ. എല്ലാറ്റിലും സൗന്ദര്യം കണ്ടെത്താൻ പ്രിയപ്പെട്ട തിരുമേനിക്ക് കഴിയുമായിരുന്നു. അതായിരുന്നു തിരുമേനിയുടെ പ്രത്യേകത. അത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരു സൗന്ദര്യത്തിൻ്റെ ആസ്വാദകനും ഒരു സുന്ദരനുമായിരുന്നു പ്രിയപ്പെട്ട തിരുമേനി. ആകാര ഭംഗി ആ ജീവിതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. താതാത്മ്യപ്പെടുക എന്നുള്ള തിരുമേനിക്ക് ഒരു പ്രയാസവുമില്ലായിരുന്നു. ആരോടും താതാത്മ്യപ്പെടാൻ ഒരു പ്രയാസമില്ലായിരുന്നു. ഒരു കൊച്ചു കുഞ്ഞിനെ കണ്ടാൽ ആ കുഞ്ഞിൻ്റെ തലയിൽ കാണാൻ ഒരു പൂവ് ഇരുന്നാൽ ചോദിക്കും, ഇതിവിടെ കിളിച്ചു വന്നതാണോ മോളെ എന്ന് ചോദിക്കും. അത് മതി ആ കുഞ്ഞിനെ. അത് തലയിൽ ചൂടിയ പൂ കാണുമ്പോൾ തിരുമേനിയുടെ ചോദ്യം അതാണ്. രാഷ്ട്രീയക്കാരെയൊക്കെ കാണുമ്പോൾ ചോദിക്കുന്നത് ചിലപ്പോൾ എന്തുകൊണ്ട് ഈ മദ്യവർജനത്തെക്കുറിച്ചൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താ, നിങ്ങൾ എന്താ പറയുന്നത്, അല്ലെങ്കിൽ അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കും, നിങ്ങൾക്ക് വല്ല ചാൻസും ഉണ്ടോ, ആൻ്റോ ആൻ്റണി ഇവിടെ ഉണ്ടായിരുന്നേ പറയാമായിരുന്നു, അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ടാവാം വല്ല പ്രധാനമന്ത്രി ആകാനോ വല്ല ചാൻസ് ഉണ്ടോ എന്നൊക്കെ ചെറുപ്പം ചോദിച്ചിട്ടുണ്ടാവാം. അത് രാഷ്ട്രീയ കാര്യങ്ങളായിരിക്കും. ബാബാതിരുമേനിയെ കാണുമ്പോൾ ചോദിച്ചിട്ടുണ്ടാവാം, മാർപ്പാപ്പായിട്ട് അടുത്തുനിന്ന് കാണുവാണോ വന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടാവാം. കാരണം തിരുമേനിക്ക് വിഷയം ഇഷ്ടമുള്ള വിഷയങ്ങൾ. എന്നെ കാണുമ്പോൾ ചിലപ്പോൾ ഒക്കെ ചോദിക്കുന്നത് ബിലീവേഴ്സ് ഹോസ്പിറ്റൽ അവസാന ദിവസങ്ങൾ ഞാൻ പോയി സന്ദർശിക്കുമ്പോൾ എന്നോട് ചോദിച്ചത് ഇങ്ങനെ കൈ കാണിച്ചു. അപ്പോൾ എനിക്ക് വിചാരിച്ചു എന്താണ്, പിന്നെ മനസ്സിലായി പെരുങ്ങാല അഷ്ടമുടി കായലിൻ്റെ തീരത്ത് നമുക്കൊരു ധ്യാന തീരം എന്ന് പറയുന്നൊരു കെട്ടിടമുണ്ട്, അവിടെ നമുക്കൊരു ബോട്ടുണ്ട്. എന്നോട് ചോദിച്ചു അതിപ്പോഴും ഉണ്ടോ? ആ ബോട്ടിൽ കയറി തിരുമേനി അഷ്ടമുടി കായലിലൂടെ കയറി ഈ ധ്യാന തീരത്ത് വന്ന സമയം ചെലവഴിച്ചതാണ്. എന്നെ കാണുമ്പോൾ ചോദിക്കും എനിക്കതൊക്കെ ആ വിഷയമെന്ന് തിരുമേനിക്കറിയാം. അപ്പോൾ എന്നോട് ചോദിക്കും ആ ബോട്ട് ഇപ്പോഴും ഉണ്ടോ, തിരുമേനി അവിടെ പോകാറുണ്ടോ? ഏതൊരാളിനും അവരവരുടെ തലത്തിൽ തന്നെ അവരോട് താതാത്മ്യപ്പെടാൻ തിരുമേനിക്ക് ഒരു പ്രയാസമില്ല. രാഷ്ട്രീയക്കാരോടെങ്കിൽ രാഷ്ട്രീയക്കാരോട്, ഏത് മതാ മേലധ്യക്ഷന്മാരോടുമാണെങ്കിലും അവരോട് ആ തലത്തിൽ തന്നെ, ഒരു കുഞ്ഞിനോടാണെങ്കിൽ ആ തലത്തിൽ തന്നെ. ദാറ്റ് വാസ് വെരി യുണീക്ക്. നമ്മൾ പലപ്പോഴുമൊക്കെ നമ്മുടെ തലത്തിലുള്ള ആളുകളിൽ നിന്ന് വ്യത്യസ്തനായ വേറൊരാളുമായി ഒന്നും നമുക്ക് സംഭാഷിക്കാനില്ല. ബട്ട് തിരുമേനി ഹാസ് ഹാഡ് എവറിഥിങ് എനി ടോപ്പിക്. ആരുമായിട്ട് എന്ന് സംസാരിക്കാനും തിരുമേനിക്കുള്ള താതാത്മ്യപ്പെടുന്ന ദൈവം കൊടുത്തൊരു കഴിവ്, അത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. മറ്റൊരു വലിയ മനസ്സ് ഞാൻ കാണുന്നത് 90-ാമത്തെ വയസ്സിൽ പ്രിയപ്പെട്ട തിരുമേനി സ്നാനം ഒഴിയുമ്പോൾ നല്ല ആരോഗ്യവാനായിരുന്നു. മാർത്തോമാസയുടെ പാരമ്പര്യത്തിൽ ആരോഗ്യവാനായ ഒരു മെത്രാപ്പൊലീത്താ സ്നാനം ഒഴിയണമെന്നില്ല. എന്നാൽ നല്ല ആരോഗ്യവാനായിരിക്കുമ്പോൾ തന്നെ തൻ്റെ പിൻഗാമിക്ക് ഉത്തരവാദിത്വം കൊടുക്കണമെന്നുള്ള ഒരു മനഃപൂർവ്വമായ താല്പര്യം തിരുമേനിയുടെ വിശാല മനസ്സാണ്. മാർത്തോമാസയുടെ പ്രൊവിഷനിലൊന്നും അതില്ല. അലക്സാണ്ടർ തിരുമേനി ക്ഷീണിതനായി ലാസ്റ്റ് സ്റ്റേജിൽ വന്നപ്പോൾ തിരുമേനി ക്രിസ്തോസിന് തിരുമേനിക്ക് സ്ഥാനം ഒഴിഞ്ഞു കൊടുത്തു. എന്നാൽ 90-ാമത്തെ വയസ്സിലും, അതാണ് 103-ാം വയസ്സ് വരെ നല്ല ഓർമ്മയോടുകൂടി ഇരുന്ന് തിരുമേനി 90-ാമത്തെ വയസ്സിൽ നല്ല ആരോഗ്യമുള്ള മെത്രാപ്പൊലീത്താ തിരുമേനിയാണ്. എന്നാൽ തിരുമേനി തീരുമാനിച്ചു എൻ്റെ പിൻഗാമിക്ക് സ്ഥാനം കൊടുക്കണമെന്നുള്ളത്. ഇതൊക്കെ വിശാല മനസ്സിൻ്റെ ഒരു ഉടമയായിരുന്നു പ്രിയപ്പെട്ട തിരുമേനി. തിരുമേനിയുടെ ജീവിതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. തിരുമേനിയുടെ അവസാന കാലയളവ് നമ്മുടെ ഹോസ്പിറ്റലിലായിരിക്കാൻ ഇടയായി എന്നുള്ള നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ഒരു ഭാഗ്യമാണ്. പ്രിയപ്പെട്ട രാജു ഡോക്ടറുടെയും രാജു ഡോക്ടറുടെ കൂടെ ചേർന്നുള്ള ഹോസ്പിറ്റൽ ടീം തിരുമേനി നന്നായി ശുശ്രൂഷിച്ചു. തിരുമേനിയുടെ സെക്രട്ടറി ആയിരുന്നു പ്രിയപ്പെട്ട ബിനു അച്ഛൻ. അച്ഛൻ്റെ നല്ല ശുശ്രൂഷ നിരന്തരമായി ലഭിച്ചു. കുക്കായിട്ട് കൂടെ ഉണ്ടായിരുന്ന എബ്രഹാമിൻ്റെയൊക്കെ ശുശ്രൂഷ നമ്മൾ എന്നും ഓർക്കേണ്ടതാണ്. തിരുമേനി ചില പ്രതിസന്ധിയിലൊക്കെ ആ കിടക്കത്തിയൊക്കെ ആയിരുന്നപ്പോൾ ഞാൻ കൂടെ ഉണ്ടാകും എപ്പോഴും എന്ന ധൈര്യമായി പറഞ്ഞ തിരുമേനിയുടെ പേഴ്സണൽ സ്റ്റാഫ്, അതൊക്കെ നന്ദിയോടെ സന്തോഷത്തോടെയൊക്കെ ഓർക്കുകയാണ്. കലമണ്ണിലെ കുടുംബത്തോട് മാർത്തോമാസ കടപ്പെട്ടിരിക്കുന്നു. കെ യു മനുഷ്യൻ്റെ ധന്യമായ ജീവിതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ തമ്പിച്ചായൻ്റെ കോൺട്രിബ്യൂഷൻ വളരെ അധികമാണ്. മെത്രാപ്പൊലീത്താ ക്രിസ്തോസിൻ തിരുമേനിയുടെ പേരിൽ ഈ ആശുപത്രി നാമകരണം ചെയ്യപ്പെടണമെന്നൊക്കെ ആഗ്രഹിച്ചപ്പോൾ
കൗൺസിലൊക്കെ എല്ലാവരും ഞങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതാണ്. ഡോക്ടർ ജയ്ക്കബൊമ്മൻ, ഡോക്ടർ ജയ്ക്കബൊമ്മൻ തീർച്ചയായിട്ടും അദ്ദേഹം ഓർമ്മിക്കപ്പെടേണ്ട സ്മരിക്കപ്പെടേണ്ട വ്യക്തിത്വമാണ്. തിരുവേരിയുടെ സഹോദരൻ എന്നാൽ പേരിടുമ്പോൾ ക്രിസോസ്റ്റം തിരുവേരിയുടെ പേരിലാണ് നമ്മുടെ ഈ ആശുപത്രി നാമകരണം ചെയ്യുന്നത്. ഡോക്ടർ ജയ്ക്കബൊമ്മൻ്റെ സംഭാവനകളെ നന്ദിയോടെയൊക്കെ ഓർക്കുന്നു. മാർക്കസോസ്റ്റം വലിയമത്രാപുരത്തെ തിരുമേനിയിലൂടെ പ്രകടമാക്കപ്പെട്ട വിശിഷ്ട ഗുണങ്ങൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംശീകരിക്കുവാനും അത് മാതൃകയാക്കി അനുകരിക്കുവാനും ദൈവം ഇടയാക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. താങ്ക് യു തിരുമേനി ഫോർ യുവർ എൻകറേജിംഗ് വേർഡ്സ്. നൗ ഇറ്റ്സ് ടൈം ടു ലിസൺ ടു എ ബ്യൂട്ടിഫുൾ സോങ് ബൈ അവർ കോയർ ടീം. ഐ അഗെയിൻ കോൾ അപ്പൺ ഓൾ ദ കോയർ മെമ്പേഴ്സ് ടു റൈസ് ഫോർ ദ സോങ്. Thank you.
It was a melodious song by our choir. Thank you, choir. Next, I would like to invite Mr. Gigi Matthew, District Panchayat member of Pathanamthitta District, for the memorial message. ഈ അനുസ്മരണ പരിപാടിയുടെ അധ്യക്ഷൻ അഭിവന്ദ്യ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്ത. ഈ അനുസ്മരണ പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്ത ബെസോലിയസ് കർദിനാൾ ക്ലീമീസ് ബാവ തിരുമേനി, അനുസ്മരണ പ്രഭാഷണം നടത്തിയ അഭിവന്ദ്യ തിമത്തിയോസ് എപ്പിസ്കോപ തിരുമേനി, പ്രാരംഭ പ്രാർത്ഥന നിർവഹിച്ച നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട വികാരി ജനറലായിരുന്ന കെ എം മാമനച്ചൻ, ഇവിടെ നമ്മെ സ്വാഗതം ചെയ്ത ഹോസ്പിറ്റലിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ തോമസ് ജോണച്ചൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റ് ജിജി ജോൺ മാത്യു, ഡോക്ടർ രാജു പി ജോർജ്, ഹോസ്പിറ്റലിൻ്റെ ട്രഷറർ കെ ഐ തോമസ് കുട്ടി, ഈ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, അഭിവന്ദ്യ വലിയ തിരുമേനിയുടെ കുടുംബാംഗങ്ങളെ, ഫെലോഷിപ്പ് മിഷൻ ആശുപത്രിയിലെ പ്രിയപ്പെട്ട സ്റ്റാഫ് അംഗങ്ങളെ, ജീവനക്കാരെ, വിശ്വാസ സമൂഹമേ, ഈ മണ്ണിൽ ജനിച്ച് ഈ മണ്ണിൽ ജീവിച്ച് ഒട്ടേറെ ശ്രേഷ്ഠമായ സ്മരണകൾ നമുക്ക് സമ്മാനിച്ച അഭിവന്ദ്യ പത്മഭൂഷൺ ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പോലിത്ത തിരുമേനിയുടെ ജീവിക്കുന്ന ഓർമ്മകൾ നമ്മുടെ ജീവിതത്തിലെങ്ങും നമുക്ക് നല്ല മാർഗനിർദ്ദേശം നൽകുന്ന ഒരു സംഗതിയാണ്. ഈ പ്രദേശത്ത് ഒരു കുട്ടിയായി വളരുമ്പോൾ, ഒരു വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ, തൻ്റെ ജീവിതത്തിൽ പിന്നീട് ഒട്ടേറെ അനുഭവങ്ങൾ അഭിവന്ദ്യ തിരുമേനി പങ്കുവെച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. ഈ പ്രദേശത്തിൻ്റെ പരിസ്ഥിതിയെ നന്നായി സ്നേഹിച്ച്, ഈ പ്രദേശത്തുള്ളവരെ നന്നായി സ്നേഹിച്ച്, അവരാൽ സ്നേഹിക്കപ്പെട്ട് ധർമ്മിഷ്ഠനെന്ന പേരിലും പിന്നീട് സുവർണ നാവുകാരൻ എന്ന പേരിലും രണ്ട് പേരുകളെയും അന്വർത്ഥമാക്കി അഭിവന്ദ്യ തിരുമേനി നമ്മിൽ നിന്ന് കടന്നുപോയി എങ്കിലും ഇന്നും നമ്മുടെ ഉള്ളുകളിൽ ജ്വലിക്കുന്ന ഒട്ടേറെ ഓർമ്മകൾ നമുക്ക് നന്ദിപൂർവം സ്മരിക്കാം. ഒട്ടേറെ അനുഭവങ്ങൾ പറയുവാനുണ്ട്. ഈ പ്രദേശത്ത് പാർപ്പിടമില്ലാത്ത ആളുകൾക്ക് പാർപ്പിടം നൽകി, ക്യാൻസർ രോഗികൾക്കും വൃക്ക രോഗികൾക്കും ആവശ്യമായ പ്രത്യേക സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് വിശപ്പ് രഹിത ഗ്രാമം എന്ന ഒരു കാഴ്ചപ്പാട് ഈ നാടിനെ സമ്മാനിച്ച് അഭിവന്ദ്യ തിരുമേനിയുടെ ജീവിതം അഭിവന്ദ്യ വലിയ മെത്രാപ്പോലിത്ത സ്വാർത്ഥകമാക്കി എന്നുള്ള കാര്യത്തിൽ, ധന്യമാക്കി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ പ്രദേശത്ത് ഒരു തെങ്ങ് കയറ്റ തൊഴിലാളിയായിരുന്നു ശംഖു. അഭിവന്ദ്യ തിരുമേനിയുടെ പല പ്രസംഗങ്ങളിലും ശംഖുവിൻ്റെ പേര് പരാമർശിച്ചിട്ടുണ്ട്. ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയായിരുന്ന ബാലൻ്റെ പേര് പരാമർശിച്ചിട്ടുണ്ട്. ഈ രണ്ട് പേരുകളും തിരുമേനിയുടെ ജീവിതത്തിൽ സാരമായ സ്വാധീനം ചെലുത്തിയിട്ടുള്ള വ്യക്തിത്വങ്ങളാണ്. ഈ അനുസ്മരണ പരിപാടി നടക്കുന്ന ഈ പള്ളിയുടെ പ്രഥമ വികാരി, എൻ്റെ ഇടവകയുടെ രണ്ടാമത്തെ വികാരി എന്നുള്ള നിലയിൽ, കെ ഇ ഉമ്മനച്ചൻ്റെ മകനായി ജനിക്കുമ്പോൾ ഒരു സാധാരണ കുടുംബത്തിന് അപ്പുറം വരുമാനമില്ലാത്ത സാഹചര്യത്തിൽ തൻ്റെ ജീവിതത്തെ ഇത്ര വലിയ നിലയിൽ വളർത്തിയത് ആ കുടുംബമായിരുന്നു, ശംഖുവിൻ്റെ കുടുംബമായിരുന്നു എന്ന് പറയുവാൻ ഒരു കാലത്തും അഭിവന്ദ്യ തിരുമേനി മടി കാണിച്ചില്ല.
നമ്മെ സംബന്ധിച്ചിടത്തോളം അഭിവന്ദ്യ തിരുമേനിമാരെല്ലാം ഇവിടെ ഒട്ടേറെ സ്മരണകൾ നമുക്ക് മുമ്പിൽ പങ്കുവച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ഞാൻ ഓർക്കുന്നുണ്ട്, പുറമത്തം പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന സമയത്ത് EMS ഭവന പദ്ധതിയിൽ ഒരു കുടുംബത്തിന് വീട് ഗവൺമെൻറ്റിൻ്റെ സർക്കാരിൻ്റെ ആനുകൂല്യത്തിൽ ലഭിക്കുകയുണ്ടായി. 2-3 ഗഡുക്കൾ വാങ്ങിയിട്ടും ആ വീട് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല ആ കുടുംബത്തിന്. ആ കുടുംബത്തിലെ മാതാവ് പക്ഷാഘാതം വന്ന് ആശുപത്രിയിൽ ചികിത്സയിലായി. പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ നിരന്തരമായി ആ ഭവനത്തിൽ ചെന്ന് അടിയന്തരമായി വീട് പണിത് പൂർത്തീകരിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ട് ആ വീട് പൂർത്തീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ആ പുറമറ്റത്തെത്തി ഒരു ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ആ വീട് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അഭിവന്ദ്യ തിരുമേനി കാണിച്ച വലിയ നേതൃത്വം എനിക്ക് മറക്കാൻ ഒരിക്കലും കഴിയില്ല. ഇതേപോലെ ഒട്ടനവധി അനുഭവങ്ങളെല്ലാ പ്രിയപ്പെട്ടവർക്കും ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ജീവിതത്തിൽ ഉടനീളം ചെയ്യാൻ കഴിയുന്ന ധന്യമായ പ്രവർത്തികൾ, സ്മരിക്കാൻ കഴിയുന്ന എല്ലാ സ്മരണകളും നമുക്ക് സമ്മാനിച്ച് നമ്മിൽ നിന്ന് കടന്നുപോയ അഭിവന്ദ്യ വലിയ മെത്രാപ്പൊലിത്ത തിരുമേനിയുടെ ജീവിതം തീർച്ചയായിട്ടും നമുക്കൊരു ചൂണ്ടുപലകയാകണം. നമ്മുടെ ജീവിതത്തിൽ ഒരു മാർഗദൈവമായി മാറുവാൻ ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നന്ദി, അഭിവാദനങ്ങൾ. താങ്ക് യു സർ. അനുസ്മരണ സന്ദേശത്തിനായി കോയിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മിസ്സസ് ജിജി ജോൺ മാത്യുവിനെ ക്ഷണിക്കുന്നു. ഇന്നത്തെ അനുസ്മരണ ചടങ്ങിന് അധ്യക്ഷപദം അലങ്കരിക്കുന്ന മലങ്കര മാർ തോമാ സുറിയാനി സഭയുടെ അധ്യക്ഷൻ അഭിവന്യ ഡോക്ടർ തിയഡോസിയസ് മാർ തോമാ മെത്രാപ്പൊലിത്ത തിരുമൻസ്, ഉദ്ഘാടനകർമ്മ നിർവഹിച്ച അഭിവന്യ മാർ ബസേലിയസ് കർദിനാൽ ക്രിമീസ് കത്തോലിക്ക തിരുമൻസ്, അനുഗ്രഹ പ്രഭാഷണം നടത്തിയ ഫെലോഷിപ്പ് ഇൻ മിഷൻ ഹോസ്പിറ്റലിൻ്റെ ചെയർമാൻ കൂടിയായ അഭിവന്യ തോമസ് മാർ തിമത്തിയോസ് എപ്പിസ്കോപ്പ തിരുമനസ്, ഏറ്റവും അര ബഹുമാനനായ വികാരി ജനറാൽ കെ വി മാമനച്ചൻ, സ്വാഗതം ആശംസിച്ച ഫെലോഷിപ്പ് മിഷൻ ഹോസ്പിറ്റലിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ റവർ തോമസ് ജോൺ അച്ഛൻ, പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ജിജി മാത്യു, ഡോക്ടർ രാജു പി ജോർജ്, ബഹുമാന്യനായ ട്രഷറർ തോമസ് കുട്ടി അവരുകൾ, ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠർ, പ്രിയപ്പെട്ട ഫെലോഷിപ്പ് മിഷൻ ഹോസ്പിറ്റലിൻ്റെ കുടുംബാംഗങ്ങൾ, പ്രിയപ്പെട്ട ഏവർക്കും ക്രിസ്തുവേശുവിലുള്ള സ്നേഹവന്ദനം. എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ മർത്തോമ ക്രിസോസ്റ്റം ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലിത്ത തിരുമേനിയുടെ സ്മരണകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊള്ളട്ടെ. ഒരു പൈതൽ അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോൾ ദൈവവേലയ്ക്കായിട്ട് സമർപ്പിക്കപ്പെട്ടതാണ്. ആ പൈതൽ വളർന്നു വന്നപ്പോൾ നമ്മൾക്കൊക്കെ തിരുമേനി പറഞ്ഞുള്ള അറിവിൽ പറഞ്ഞ് അറിയാവുന്നതാണ്. 1918 മാരാമൺ കൺവെൻഷനിൽ തിരുമേനിയുടെ മാതാപിതാക്കൾ പങ്കെടുക്കുന്ന സമയത്ത് സാധു സുന്ദർ സിംഗിൻ്റെ പ്രസംഗത്തിനിടയിൽ വെച്ച് തൻ്റെ മാതാവിൻ്റെ ഉദരത്തിലുള്ള ശിശുവിനെ ദൈവവേലയ്ക്കായി ആ മണൽപ്പുറത്ത് വെച്ച് സമർപ്പിക്കുന്നു. പൈതൽ വളർന്നപ്പോൾ ആ മാതാപിതാക്കളുടെ സമർപ്പണം ഏറ്റെടുത്തുകൊണ്ട് മലങ്കര മാർ തോമാ സുറിയാനി സഭയുടെ വൈദികനായി, മേൽപ്പട്ടക്കാരനായി, മർത്തോമ മെത്രാപ്പോലിത്തയായി, വലിയ മെത്രാപ്പോലിത്തയായി വളർന്ന് സമൂഹത്തിനും സഭയ്ക്കും വേണ്ടി ജീവിച്ച് 2021 May 5 ദൈവം ഏൽപ്പിച്ച വിളിയും തിരഞ്ഞെടുപ്പുമൊക്കെ പൂർത്തീകരിച്ച് ദൈവസന്നിധിയിലേക്ക് യാത്രയായ ചരിത്രമാണ് തേജസ്മരണീയനായ ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം മെത്രാപ്പൊലിത്തയുടെ ജീവിതം തന്നെ. മർത്തോമാ സഭയ്ക്ക് സഭ മാത്രമല്ല നാനാജാതി മതസ്ഥരും വലിയ മെത്രാപ്പൊലിത്തയെ
ആയി തന്നെ തിരുമേനിയെ കണ്ടിരുന്നു. എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന തിരുമേനിയുടെ നർമ്മ രസത്തിലുള്ള പ്രസംഗങ്ങളും ചിന്തകളും ഒക്കെ എല്ലാ സഭയെയും പിടിച്ചിരുത്തിക്കൊണ്ട് ഒരാൾ പോലും ആലസ്യത്തിലിരിക്കാൻ സമ്മതിക്കാതെ ആ സഭയെ പിടിച്ചിരുത്തി ചിന്തിപ്പിക്കുവാനും ആ ചിന്തകൾ നമ്മുടെ മനസ്സിൽ ആഴത്തിലിറങ്ങുവാനും ഒക്കെ സാധിച്ചിരുന്നു. ഇന്ന് ഇങ്ങനെയൊരു മീറ്റിംഗ് കൂടിയപ്പോൾ ഈ ഒരു കാലാവസ്ഥ അല്ലായിരുന്നെങ്കിൽ ആയിരങ്ങൾ ഇന്ന് തിരുമേനിയുടെ ഈ സ്മരണാഞ്ജലിക്ക് തടിച്ചുകൂടിയിരിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. തിരുമേനി പങ്കെടുക്കുന്ന എല്ലാ മീറ്റിങ്ങുകൾക്കും അതിർ വരമ്പുകൾ ലംഘിച്ച് തന്നെ ആൾക്കാർ കൂടിയിരുന്നു എന്നുള്ളത് നമ്മളൊക്കെ കാണുന്നതാണ്. തിരുമേനിമാരൊക്കെ പറഞ്ഞ അനുഭവങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ്. മറ്റു മതസ്ഥരെയും എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് മതേതര സ്വഭാവം ജീവിതത്തിലുടനീളം ഉടനീളം പുലർത്താമെന്ന് ജീവിക്കാമെന്ന് മറ്റുള്ളവർക്കുടെ മുൻപിൽ ഈ ലോകത്തിന് മുൻപിൽ തെളിയിച്ചതാണ് നമ്മുടെ വലിയ മെത്രാപ്പോലീത്ത തിരുമേനി. ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ എല്ലാവരെയും സ്നേഹിക്കുവാനും മാനവ അവരെ ജാതിമത രാഷ്ട്രീയത്തിന് അതീതമായി കരുതുവാനും മാനവജാതിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതം സമർപ്പിച്ച തിരുമേനിയുടെ പാവന സ്മരണയ്ക്ക് മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് അതിന് നല്ല ഓർമ്മകൾ എന്നും നമ്മളുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കട്ടെ. പ്രിയപ്പെട്ട തിരുമേനി ഇപ്പോൾ നാമകരണം ചെയ്തതുപോലെ ഫെലോഷിപ്പ് മിഷൻ ഹോസ്പിറ്റൽ മാർ ക്രിസോസ്റ്റം മെമ്മോറിയൽ മിഷൻ ഹോസ്പിറ്റലായി ഉയർത്തപ്പെട്ടതുപോലെ ഇതുപോലെ നല്ല ഓർമ്മകൾ നമ്മളുടെ ഉള്ളിലും എന്നും നിലനിൽക്കട്ടെ. തിരുമേനിയുടെ എല്ലാ നല്ല ജീവിതത്തിനും മാതൃകാപരമായ ജീവിതം എന്നും നിലനിൽക്കുവാൻ ഇവിടെയൊക്കെ തിരുമേനിമാർ പറഞ്ഞതുപോലെ ഈ കാലങ്ങളിലൊക്കെ ജീവിക്കുവാൻ സാധിച്ചത് ഒരു ഭാഗ്യമായി കരുതുന്നു. തീർച്ചയായിട്ടും മാതൃ ഇടവയായ ഇരുവരൂർ ഇമ്മാനുവേൽ ഇടവകയിലെ ഒരു അംഗമായി ഇരിക്കുന്നതിലും ഞാൻ അഭിമാനം കൊള്ളുന്നു. തിരുമേനിയുടെ എല്ലാ നല്ല ജീവിതത്തെയും ധന്യജീവിതത്തെ ഓർത്ത് ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് തിരുമേനിയുടെ എല്ലാ ഓർമ്മകൾക്ക് മുൻപിൽ ശിരസ് നമിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. താങ്ക് യു മാം. Now I'd like to invite our respected chief physician of Fellowship Mission Hospital, Dr. Raju P. George, for the memorial message. Honorable Most Reverend Dr. Theodosius Marthoma Metropolita, respected Mar Basilius Cardinal Cremis Catholica Baba, Right Reverend Thomas Mar Timotheus Episcopa, Reverend K. Maman Achen, other members of the clergy, other distinguished guests from the Panchayat, District Panchayat and Block Panchayat, ladies and gentlemen, on the very outset I thank the organizers for having invited me for this memorial talk. As a matter of fact, we at Fellowship Mission Hospital have taken care of four leading Tirumenis in the last two decades, starting with Alexander Marthoma Metropolita, who spent here last few days of his life and breathed his last in our hospital. Athanasius Tirumeni also was here for off and on for his dialysis and all. Joseph Marthoma Tirumeni also was in our hospital. But Chrysostom Tirumeni was here for more than 2.5 years. And as a matter of fact, my association with Chrysostom Tirumeni goes back to the early 1960s when I was at Rourkela. I was a student at that time. Tirumeni had come to Rourkela during those time and he was the missionary bishop of Marthoma, Bahi Kerala missionary bishop of Marthoma Church. And I met Tirumeni during those days. More than 56 years back, I had met Tirumeni, but I could never imagine that I could be his personal physician in the later part of his life.
He is the owner of many, in fact, first time when I met Thirumeni, when Thirumeni was a patient, was in the year 2002 when he came here for a throat infection, and he was admitted for here for a few days. And but that led to actually the final diagnosis of cancer of the intestine. Just for merely a throat infection, we in fact had investigated him thoroughly, and he was found to have severe anemia, and the workup for anemia ultimately culminated in a cancer, and for which we had to send him to Vellore. I think that was one of the most memorable day of mine, where in the day, in the fact that we could detect this cancer process in the earliest time in a curable state. But apart from that, Thirumeni has been he's been having many other medical problems, like he had cardiac disease, had multiple blocks, he had many stents in him, and then he was on a pacemaker, and other diseases like Parkinsonism, then diabetes uncontrolled, and then he had obstructive sleep apnea, and many other diseases he had. Only organ which was not much affected was his brain. Actually, he was the very soul of our hospital. He was lovingly called as Thirumeni Appachan. He used to be in touch with almost all sections of the hospital staff, irrespective of their status, class 3, class 4, or doctors, nurses, whatever it is. He used to make amusing discussions, and our round starts in that room number 42 every day. And he used to discuss a lot of interesting discussions, in the sense mainly of COVID scenario. It still remains in our mind. He used to say, use your smile to change the world. Don't let the world change your smile. Smile has no language. Thirumeni is one of the oldest, one of the favorite saying was, the past is dead and gone, and it's only history. The future is a mystery, and the present is a gift. Enjoy it. Thirumeni was a vibrant personality with so much of lateral thinking. His answer to some of the burning issues is altogether different. He had a different school of thought. He had a different syntax. He had a different language and a different grammar. And his approach to an issue is usually different. He was a typically different school of thought. And as far as I am concerned, Thirumeni was one of the person who has influenced me the most in my life. Now, before I conclude, I remember with gratitude with the present Metropolitan Thirumeni and late Joseph Marthoma Thirumeni, Timotheus Thirumeni, all other Thirumenis of the Marthoma Church, for guiding me and cooperating with us in rendering the best care for him. Whenever we had to make strong decisions, we had to take help. Our Metropolitan Thirumeni was kind enough to give us the right advice at the right time. At the same time, not forgetting our Achan, Secretary Achan, Binuvaris Achan, and the Thirumeni's cook, that was Mr. Abraham. Thirumeni will remain as a person who has made much impact in my life. And with this word, I conclude. Thank you very much. Thank you, Doctor. As we come to the end of the program, I request Mr. K.I. Thomas Kutty, treasurer of our institution, to give away the vote of thanks. Abhivanya Christos and Thirumeniyude ormakal pangu vekkunna ee yogathinte adhyakshapadam alangirikkunna Malangara Marthoma Sabha adhipan Abhivanya Theodosius Marthoma Metropolita Thirumeni, Abhivanya Cardinal Mar Basilios Clemens Catholic Baba Thirumeni, Abhivanya Thomas Mar Timotheus Thirumeni,
ബഹുമാനപ്പെട്ട വെരി റവറൻ കെ എം മാമനച്ചൻ, ബഹുമാനപ്പെട്ട പട്ടക്കാർ ശ്രീ ജിജി മാത്യു ഡിസ്ട്രിക്ട് പഞ്ചായത്ത് മെമ്പർ, ജിജി ജോൺ മാത്യു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ഡോക്ടർ രാജു പി ജോർജ്, രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കന്മാർ, കമ്മിറ്റി അംഗങ്ങളെ, എല്ലാ ഡോക്ടേഴ്സ്, ഹോസ്പിറ്റൽ സ്റ്റാഫ്, സ്നേഹിതർ ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനം. ചിരിയും വിമർശനവും ശുദ്ധീകരണവും നവീകരണവും ഒത്ത് ഒരുമിച്ച് ജീവിച്ച, വലിപ്പ ചെറുപ്പമില്ലാതെ എല്ലാ മനുഷ്യരെയും ഒരുപോലെ സ്നേഹിച്ച നല്ല ശമരിയാക്കാരനായ ഞങ്ങളുടെ തിരുമേനി അപ്പച്ചൻ അഭിവന്യ മാർ ക്രിസോസൻ തിരുമേനി ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടിട്ട് ഇന്ന് 173 ദിവസം ആകുന്നു. 2000-ലധികം കുടുംബങ്ങൾക്ക് തണലേകിയ വലിയ മനസ്സ്, നാടിനെ സ്നേഹിച്ച പുരോഹിതൻ, തെരുവുമക്കളുടെ വഴികാട്ടി, കരുണയുള്ള നല്ലിടയൻ, ഫെലോഷിപ്പ് കുടുംബത്തിൻ്റെ തിരുമേനി അപ്പച്ചൻ, ഈ ആശുപത്രിയെ സ്വന്തം കുടുംബമായി സ്നേഹിച്ച നമ്മുടെ കുടുംബനാഥൻ, വീണ്ടും തിരുമേനിയെ നിത്യതയിൽ കാണാമെന്നുള്ള പ്രത്യാശയോടെ കുമ്പനാട് മാർ ക്രിസോസ്റ്റം ഫെലോഷിപ്പ് ഹോസ്പിറ്റലിൻ്റെ കണ്ണീർ പ്രണാമം. അഭിവന്യ തിരുമേനിയുടെ ഓർമ്മകൾ പങ്കിടുന്ന ഈ മീറ്റിംഗ് അധ്യക്ഷപദം അലങ്കരിച്ചത് അഭിവന്യ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്ത തിരുമേനിയാണല്ലോ. ദൈവം നിയോഗിച്ച എല്ലാ മേഖലകളിലും ഉന്നതവും വിശാലവുമായ ദർശനങ്ങളെ അനുഗ്രഹീതമായ ജീവിത അനുഭവമാക്കിയ ഇടയ ശ്രേഷ്ഠനാണ് നമ്മുടെ മെത്രാപ്പോലിത്ത തിരുമേനി. പ്രത്യേകിച്ച് ഈ ആശുപത്രിയുടെ എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയോടെ ശുഷ്കാന്തിയോടെ ഇടപെടുന്നു. പ്രത്യേകിച്ച് ഈ ആശുപത്രിയെ മാർ ക്രിസോസ്റ്റം ഫെലോഷിപ്പ് മിഷൻ ഹോസ്പിറ്റൽ എന്ന നാമകരണം ചെയ്യുവാൻ ആഗ്രഹിക്കുകയും ഇന്ന് നടപ്പാക്കുകയും ചെയ്തു. സ്മരണാലഞ്ചലി ഏറ്റവും ഉന്നതമായ നിലവാരത്തിലാക്കുവാൻ ഞങ്ങൾക്ക് തക്ക ഉപദേശങ്ങൾ നൽകി. തിരുമേനിയുടെ അനുഗ്രഹവും ഉപദേശവും ഞങ്ങൾക്കെന്നും ഒരു വഴികാട്ടിയാകുന്നു. അധ്യക്ഷപദം അലങ്കരിച്ച അഭിവന്യ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്ത തിരുമേനിയോടുള്ള ഫെലോഷിപ്പ് കുടുംബത്തിൻ്റെ നന്ദിയും സ്നേഹവും വളരെ ആദരവോടെ അർപ്പിക്കുന്നു. ഈ സ്മരണാഞ്ജലി ഉദ്ഘാടനം ചെയ്ത് സഹായിച്ചത് ഈസ് ബീറ്റിറ്റ്യൂഡ് മോറൻ മാർ ബെസിലിയോസ് കർദിനാൽ ക്ലിമീസ് കാതലിക്സ് ആണല്ലോ. നമ്മുടെ നാടിനെയും മാർത്തോമ സഭയെയും വളരെയധികം സ്നേഹിക്കുന്ന അഭിവന്യ തിരുമേനി. പോപ്പ് ബെനഡിക്ട് 16 പിതാവിൽ നിന്നും 2012 നവംബർ 24 തീയതി കർദിനാളായി ഉയർത്തപ്പെട്ടു നമ്മുടെ നാടിൻ്റെ തിരുവല്ലയുടെ അരുമ പുത്രൻ, സീറോ മലബാർ സഭയുടെ ആദ്യത്തെ കർദിനാൾ. ഇന്ന് ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്തതിൽ ഞങ്ങൾ കൃതാർത്ഥരാണ്. പ്രത്യേകിച്ച് അഭിവന്യ തിരുമേനിയുടെ പ്രത്യേകമായിട്ടുള്ള ഈ സുദിനത്തിൽ തന്നെ തിരുമേനിയുടെ ഏറ്റവും സ്നേഹിക്കുന്ന ക്രിസോസൻ തിരുമേനിയുടെ ഈ സ്മരണാഞ്ജലിയിൽ ഞങ്ങളോടൊപ്പമായത് ഒരു ദൈവനിയോഗം തന്നെയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്ന് വളരെ ദൂരം സഞ്ചരിച്ച് ഇവിടെ ഇന്ന് വന്നത് ക്രിസോസൻ തിരുമേനിയോടുള്ള തിരുമേനിയുടെ സ്നേഹവും ആദരവുമാണ്. മാർത്തോമ സഭ അനുഗ്രഹീതരായ തിരുമേനി, അഭിവന്യ തിരുമേനിയോട് ഫെലോഷിപ്പ് കുടുംബത്തിൻ്റെ നന്ദിയും സ്നേഹവും വളരെ ആദരവോടെ അറിയിക്കുന്നു. അഭിവന്യ തോമസ് മാർ തിമത്യോസ് തിരുമേനി, ഫെലോഷിപ്പ് കുടുംബത്തിൻ്റെ അമരക്കാരൻ, ആശുപത്രിയുടെ എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയോടെ ഇടപെടുന്നു. ആശുപത്രിയുടെ ഓരോ വളർച്ചയിലും തിരുമേനിയുടെ കയ്യൊപ്പ് ഉണ്ട്. 2 ഭദ്രാസനത്തിൻ്റെ ചുമതല ഉള്ളപ്പോഴും ആശുപത്രിയെ ഒരു മിനി വെല്ലൂർ ആക്കി മാറ്റുവാൻ സമയം കണ്ടെത്തുന്നു. അഭിവന്യ മെത്രാപ്പോലിത്ത തിരുമേനിയുടെ ആശീർവാദത്തോടും അനുവാദത്തോടും പുതിയ ആശുപത്രി സമുച്ചയം ഉണ്ടാകുവാൻ പോകുകയാണ്. കഴിഞ്ഞ 6 കൊണ്ട് ആശുപത്രിയിൽ 11 ഡിപ്പാർട്ട്മെൻറ്റിൽ കൂടെ 3 പുതിയ ഡിപ്പാർട്ട്മെൻറ്റുകൾ കൂടി ആരംഭിക്കുവാൻ തിരുമേനി സഹായിച്ചു. 14 ഡിപ്പാർട്ട്മെൻറ്റിൽ 30 പരം ഡോക്ടേഴ്സ് ഇന്നിവിടെ സേവനം അനുഷ്ഠിക്കുന്നു. ക്രിസോസൻ തിരുമേനിയുടെ ഈ സ്മരണാഞ്ജലി ഏറ്റവും അർത്ഥവത്താക്കി തീർക്കുവാൻ ഞങ്ങൾക്ക് എല്ലാ ഉപദേശങ്ങളും തിരുമേനി തന്നു. ഞങ്ങളുടെ ചെയർമാൻ കൂടിയായ അഭിവന്യ തിമത്യോസ് തിരുമേനിയോടുള്ള ഫെലോഷിപ്പ് കുടുംബത്തിൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു.
വെരി റവറൻഡ് കെ എം മാമൻ, ആശുപത്രിയുടെ എല്ലാ കാര്യങ്ങളിലും അച്ഛൻ ഞങ്ങളോടൊപ്പം ഉണ്ട്. ശരിയായ ഉപദേശങ്ങൾ നൽകുന്നു. ഏത് സമയത്തും ഓടി ഞങ്ങളോടൊപ്പം ആകുന്നു. ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ശ്രീ ജിജി മാത്യു, ജില്ലാ പഞ്ചായത്ത് മെമ്പർ, മെമ്മോറിയൽ മെസ്സേജ് നൽകി. കൊയ്പ്രം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റ് ശ്രീമതി ജിജി തിരുമേനിയുടെ ഓർമ്മകൾ ഇന്ന് പുതുക്കി. ജില്ലാ സാരഥികളോടുള്ള ഫെലോഷിപ്പ് കുടുംബത്തിൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ആശുപത്രിയുടെ ചീഫ് ഫിസിഷ്യനായിരിക്കുന്ന ഡോക്ടർ രാജീവ് പി ജോർജ് തിരുമേനിയെ ശുശ്രൂഷിക്കുകയും അവസാന നാളുകളിൽ വളരെ തിരുമേനിയോടൊപ്പം ആയിരിക്കുകയും ചെയ്തു. മീറ്റിംഗിൽ അഭിവന്ദന തിരുമേനിയോടുള്ള സ്നേഹസ്മരണകൾ ഇന്ന് പുതുക്കിയല്ലോ. ഡോക്ടർ രാജീവ് പി ജോർജിനോടുള്ള ഹോസ്പിറ്റലിൻ്റെ നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഈ സമയത്ത് തിരുമേനിയെ അവസാന ദിവസങ്ങളിൽ ശുശ്രൂഷിച്ച ഞങ്ങളുടെ രണ്ട് സിസ്റ്റേഴ്സ്, ഐ സി യുവിലുള്ള രണ്ട് സിസ്റ്റേഴ്സ് എലിസബത്ത് ആൻഡ് റിറ്റി. തിരുമേനി കാലം ചെയ്തു എന്നറിഞ്ഞ സമയത്ത് ഞാൻ കണ്ടു ഭിത്തിയിൽ തലയടിച്ച് കരയുകയായിരുന്നു. അത്രയ്ക്ക് ഞങ്ങളുടെ സ്റ്റാഫ് തിരുമേനിയെ സ്നേഹിച്ച് ശുശ്രൂഷിച്ചു. രണ്ട് സിസ്റ്റേഴ്സിനോടും അതുപോലെ തിരുമേനിയെ ശുശ്രൂഷിച്ച എബ്രഹാം, അതുപോലെ തിരുമേനിയോടൊപ്പം എന്നുമായിരുന്ന ബഹുമാനപ്പെട്ട ബിനുവച്ചൻ, എല്ലാവരെയും ഈ സമയത്ത് നന്ദിയോടെ ഞങ്ങൾ സ്മരിക്കുന്നു. ഈ ആശുപത്രിയുടെ അഡ്മിനിസ്ട്രേറ്ററായി സേവനം അനുഷ്ഠിക്കുന്ന റവറൻ തോമസ് ജോൺ ഊണിലും ഉറക്കത്തിലും ആശുപത്രിയെ ഉന്നത നിലവാരത്തിലാക്കുവാൻ അക്ഷീണ പരിശ്രമം ചെയ്യുന്നു. നൂതന കാര്യങ്ങൾ കൊണ്ടുവരുന്നു, ആശുപത്രിയുടെ മുഖച്ഛായ തന്നെ മാറ്റുന്നു. നമ്മുടെ ജയ കൊച്ചമ്മയും അതുപോലെ മെറിൻ മോളും അച്ഛനോടും ഒത്ത് ആശുപത്രിയുടെ ഉന്നമനത്തിനായി ഇന്ന് പരിശ്രമിക്കുന്നു. രാവിലെ നേരം വിളിക്കുമ്പോൾ തന്നെ ജയ കൊച്ചമ്മ എ എം എം സെൻ്ററിൽ ഉണ്ട്. അച്ഛനോടും കുടുംബത്തോടുമുള്ള ആശുപത്രിയുടെ നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. തിരുമേനിയുടെ കുടുംബാംഗമായ എബ്രഹാം കലമണ്ണിൽ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു, നന്ദി അറിയിക്കുന്നു. കലമണ്ണിൽ കുടുംബത്തോടുള്ള നന്ദി അറിയിക്കുന്നു. അഭിമന്യ മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ സെക്രട്ടറി ബ്ലസൻ അച്ഛൻ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു, നന്ദി അറിയിക്കുന്നു. ഈ സ്മരണാഞ്ജലി ലോകമൊട്ടുക്കുമുള്ള സ്നേഹിതർ കണ്ടുകൊണ്ടിരിക്കുന്നു. തത്സമയ സംപ്രേഷണം സഭയുടെ സംഗീത വിഭാഗമായ ഡി എസ് എം സി മീഡിയ ആണ് ചെയ്ത് നമ്മെ സഹായിക്കുന്നത്. ബഹുമാനപ്പെട്ട ആശിഷ് തോമസ് ജോർജ് അച്ഛനോട്, സഹപ്രവർത്തകരോടുമുള്ള ആശുപത്രി കുടുംബത്തിൻ്റെ നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. ഈ സ്മരണാഞ്ജലി നടത്തുവാൻ അനുവാദം തന്ന വട്ടക്കോട്ടാർ ക്രൈസ്റ്റ് ചർച്ചിലാണല്ലോ അനുവാദം തന്ന വികാരി റവറൻ സി ജി തോമസ് അച്ഛൻ, ട്രസ്റ്റി വൈസ് പ്രസിഡൻറ്റ് പി ഇ തോമസ്, ട്രസ്റ്റി ജോജി ഫിലിപ്പ്, അക്കൗണ്ട് ട്രസ്റ്റി ജേക്കബ് ജോർജ്, സെക്രട്ടറി മത്തായിക്കുട്ടി, എല്ലാവരോടും മറ്റു ചുമതലക്കാരുമുള്ള ഫെലോഷിപ്പ് കുടുംബത്തിൻ്റെ നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. ലൈറ്റ് സൗണ്ട് ജനറേറ്റർ ഓപ്പറേറ്റ് ചെയ്ത ഇടവ ചുമതലക്കാരെ നന്ദി അറിയിക്കുന്നു. സീന ആൻഡ് ഷീമൈ ഇവരാണ് ഇന്ന് ഇത് കോവിഡ് ചെയ്തത്. അവരോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത ബഹുമാനപ്പെട്ട പട്ടക്കാർ, എച്ച് എ സി കമ്മിറ്റി അംഗങ്ങൾ, എല്ലാവരോടുമുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ശ്രുതിമധുരമായി പാട്ടുകൾ പാടി മീറ്റിങ്ങിനെ മനോഹരമാക്കിയ ഫെലോഷിപ്പ് കൊയർ, പ്രത്യേകിച്ച് ലീഡർ റൂബൻ മാത്യു, റവറൻ ജോൺ മത്തായച്ചൻ, എല്ലാവരോടുമുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. മീറ്റിംഗ് ഇത്രയും ഭംഗിയാക്കുവാൻ ശ്രമിച്ച വിവിധ കമ്മിറ്റി അംഗങ്ങൾ, ഡോക്ടേഴ്സ്, നേഴ്സിംഗ് സ്റ്റാഫ്, പാരാമെഡിക്കൽ സ്റ്റാഫ്, മറ്റ് ജീവനക്കാർ, നേഴ്സിംഗ് സൂപ്രണ്ട് അനു തോമസ്, രാജി സിസ്റ്റർ, സുലാൽ ശമുവേൽ, ഷെല്ലി പാദുവ, എല്ലാവരോടുള്ള ആശുപത്രി കുടുംബത്തിൻ്റെ നന്ദി അറിയിക്കുന്നു. ഈ മീറ്റിംഗ് ക്രമീകരിക്കുവാൻ കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് അനുവാദം തന്ന ബഹുമാനപ്പെട്ട പത്തനംതിട്ട ഡിസ്ട്രിക്ട് കളക്ടർ, പോലീസ് മേധാവികൾ, ഫോട്ടോ എടുത്ത് സഹായിച്ച സെൻട്രൽ സ്റ്റുഡിയോ, ദൂരത്തും ചാരത്തും ഇരുന്ന ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന നല്ലവരായ നാട്ടുകാർ, സ്നേഹിതർ, എല്ലാവരോടുമുള്ള ഫെലോഷിപ്പ് കുടുംബത്തിൻ്റെ നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. ഇന്ന് നമ്മുടെ സഭ ഫാമിലി സൺഡേ ആയി ആചരിക്കുകയാണല്ലോ. ഈ സുദിനത്തിൽ കുമ്പനാട് ഫെലോഷിപ്പ് കുടുംബത്തിൻ്റെ ഗ്രഹനാഥനായിരുന്ന തിരുമേനി അപ്പച്ചൻ്റെ ഓർമ്മകൾ പങ്കിടുവാൻ ദൈവം നമുക്ക് അനുവാദം തന്നല്ലോ. നല്ല കാലാവസ്ഥ ദൈവം തന്നു.
ദൈവമേ നിനക്ക് സ്തുതി, നിനക്ക് സ്തോത്രം. ഗോഡ് ബ്ലസ് അവർ ഹോസ്പിറ്റൽ. താങ്ക് യു. ഓൺ ബിഹാഫ് ഓഫ് ഓൾ ഫെലോഷിപ്പ് സ്റ്റാഫ്, വി വുഡ് ലൈക്ക് ടു ഗിവ് യു അവർ ഹാർട്ടി താങ്ക്സ് ടു യു സർ. താങ്ക് യു. സമാപന പ്രാർത്ഥനയ്ക്കായി റെവറൻസ് സി ജി തോമസ് അച്ഛനെ ക്ഷണിക്കുന്നു. സഭയുടെ നാഥനായ കർത്താവേ, അതത് കാലങ്ങളിൽ സഭയ്ക്ക് അനുഗ്രഹീതമായിട്ടുള്ള നേതൃത്വം നൽകി സഭയുടെ പ്രവർത്തനങ്ങളെ മുൻപോട്ട് നയിക്കുന്ന അവിടുത്തെ കരുണയ്ക്കായിട്ടും കൃപയ്ക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നുവെന്ന് അരുളി ചെയ്ത കർത്താവേ, നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് മറ്റുള്ളവർ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ എന്ന് അവിടുന്ന് അരുളി ചെയ്തിരിക്കുന്നതിനാൽ സ്തോത്രം. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവരാകും. കർത്താവേ, ദൈവരാജ്യത്തെ കർമ്മരംഗങ്ങളിലൂടെ ജീവിതത്തിലൂടെ ലോകത്തിന് വ്യക്തമായി കാണിച്ചു കൊടുത്ത തിരുമേനിയുടെ അനുഗ്രഹീതമായിട്ടുള്ള ജീവിതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ എന്നീ വലിയ മെത്രാപ്പോലിത്ത തിരുമേനിയിലൂടെ കുമ്പനാട് ഫെലോഷിപ്പ് ഹോസ്പിറ്റലിനും സഭയ്ക്കും ദേശത്തിനും സമൂഹത്തിനും ഇടവുകൾക്കുമൊക്കെ ലഭിച്ചതായിട്ടുള്ള ധന്യമായ അനുഗ്രഹീതമായ നേതൃത്വത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, തിരുമേനിയുടെ അനുസ്മരണം ആയിട്ട് ഇന്ന് ഇവിടെ നടത്തപ്പെട്ടതായിട്ടുള്ള ഈ മീറ്റിങ്ങിനെ അവിടുന്ന് അനുഗ്രഹിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കാലാവസ്ഥയൊക്കെ ഞങ്ങൾക്ക് അനുകൂലമാക്കി തന്നല്ലോ, എല്ലാ അനുകൂല സാഹചര്യങ്ങളും അവിടെ ഒരുക്കി തന്നതോർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, സ്തുതിക്കുന്നു. ഇതിന് നേതൃത്വം നൽകിയ എല്ലാവരെയും കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ ബാബാ തിരുമേനിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തിരുമേനിക്ക് അവിടുന്ന് നൽകിയിരിക്കുന്ന ഈ വലിയ പദവി കഴിഞ്ഞ 9 വർഷക്കാലം അനുഗ്രഹീതമായിട്ട് നിർവഹിപ്പാൻ പരിശുദ്ധാത്മാവിലൂടെ അവിടുന്ന് ശക്തീകരിച്ചതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, ഞങ്ങളുടെ വലിയ മെത്രാപ്പോലിത്ത തിരുമേനിയുടെ കുടുംബത്തിനായിട്ട് സ്തോത്രം. തിരുമേനിയിലൂടെയും തിരുമേനിയുടെ പിതാവിലൂടെയും ആ കുടുംബത്തിലൂടെയും ഈ ഹോസ്പിറ്റലിനും ഈ ദേശത്തിനുമൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സേവനത്തെയും സഹായത്തെയും ശുശ്രൂഷകളെ ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, ഞങ്ങളുടെ ഹോസ്പിറ്റലിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തിന് അതൊരനുഗ്രഹമായി തീർന്നുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. സൗഖ്യദായക ശുശ്രൂഷ ആ ഹോസ്പിറ്റലിലൂടെ തുടർന്നും അനുഗ്രഹീതമായി നിർവഹിപ്പാൻ തക്കവണ്ണം അതിൻ്റെ പ്രവർത്തനങ്ങളെയും അവിടെ പ്രവർത്തിക്കുന്നവരെയും നേതൃത്വം കൊടുക്കുന്നവരെയും അവിടുന്ന് അനുഗ്രഹിച്ച് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണയും കൃപയും അനുഗ്രഹങ്ങളും എപ്പോഴും ഞങ്ങളോട് കൂടെയുണ്ടായിരുന്നു. അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് നടത്തണമേ. ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതവും പ്രവർത്തനവും ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനും ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും കെട്ടുമണിക്കുമാക്കി തീർക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങളുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹായുടെ നാമത്തിൽ വലിയവനായ ദൈവമേ അവിടുന്ന് കൈക്കൊണ്ട് ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമേ. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനാം പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവും ആവാസവും ഞങ്ങളോരോരുത്തരോടും നമ്മുടെ ഈ ദേശത്തോടും ഈ ഇടവകയോടും ഇന്നും എക്കാലത്തും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും വെളിയിലെ സ്നാക്സ് കാപ്പിയും തിന്മയില്ലാത്ത ആരും എപ്പോൾ അന്യനെ കരുതുന്നത് നിന്നോ അപ്പോൾ സമൂഹം നശിക്കും.
സത്യധർമ്മ പാദങ്ങൾ പിന്തുടർന്നിടാ സ്നേഹമായി കാവലായി സഭയും മക്കൾ ചൊല്ലിടുന്ന പ്രാർത്ഥന സാന്ത്വനം നാവിൽ തേൻമൊഴി നിറയെ കനിവുമായി ഹൃദയം സാന്ദ്രമായി നിറമായി നറുമണം കൃപയിൽ തേജസ്സും നൂറു നൂറ് സ്മൃതിയായി നിറയുന്നു തിരിയോർമ്മയിൽ മലരായി മാർത്തോമാ അത് മാർത്ത സ്വാസ്ഥ്യം വലിയ മാർത്ത